വാഹിദ് മാഷത്തിന്റെ വാഹിദ് മാഷ് പറയാന്ന് പറഞ്ഞല്ലേ. വാഹിദ് സാർ വരട്ടെ, നമ്മൾ ഇനിയിപ്പോ വന്നവര് ഇത്ര 10-15 മിനിറ്റ് ആയില്ലേ. ആ തുടങ്ങിക്കോ തുടങ്ങിക്കോ, ഞാൻ ജോയിൻ ചെയ്തു, ഞാൻ കേറുന്നോളു നടന്നതാ. വാഹിദ് മാഷ് എന്തോ വണ്ടിയിലാണെന്ന് തോന്നുന്നു, ഡ്രൈവിംഗിലാണോ? ഹലോ, ആണ് ആ വന്നു വാഹിദ് മാഷ് വന്നു. ഞാൻ വന്നിട്ടുണ്ട്. ആ കണ്ട് കണ്ട്, ഞാൻ ഒരു യാത്ര പെട്ടുപോയി. വെൽക്കം വെൽക്കം. ഓക്കെ ഓക്കെ, എല്ലാവരും എത്തിയാ വന്ന 36 39 പേര്. ഓ 40 പേര് അല്ലേ. ഓക്കെ നമുക്ക് തുടങ്ങാം. തുടങ്ങല്ലേ കലാകുമാറെ, ജസ്റ്റ് സ്റ്റാർട്ട്. യെസ്, നമുക്ക് തുടങ്ങാനേ. ഓക്കെ, ഞാൻ ഓഫ് ചെയ്യുന്നു മൈക്ക്. വൈദ് മാഷേ. ഓ യെസ്. നമുക്ക് 38-43 പേരായിട്ടുണ്ട്. നമുക്ക് തുടങ്ങാല്ലേ. തുടങ്ങിക്കോ. പ്രിയമുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, മറ്റ് സഹാധ്യാപകരെ, നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ പഠനത്തിന് ശേഷം, 10-ാം ക്ലാസ് പഠനത്തിന് ശേഷം ഇനി എന്ത് തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു ദിശാബോധം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഇങ്ങനെ ഒഴുക്കിനൊത്ത് പോകുന്ന ഒരു രീതിയിലല്ല ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് കൃത്യമായ തെരഞ്ഞെടുപ്പുകളുടെയും ലക്ഷ്യത്തോടും കൂടിയാണ് ഇന്ന് വിദ്യാഭ്യാസത്തെ നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ആരാകണം, എന്താകണം, ഏത് നിലയിലേക്ക് എത്തണം എന്ന് എന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ദിശ നിർണയിച്ചാൽ മാത്രമേ നാം ഒരു കൃത്യമായ ഒരു വഴിയിലെത്തിച്ചേരുകയും ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നാം ഏതൊരു ലക്ഷ്യമാണോ കരഗതമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. നമ്മൾ കരിയർ ഗൈഡൻസ് എന്ന പേരിലാണ് ഈ ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ തന്നെ പല ക്ലാസ്സുകളിലും ഇതുപോലുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ വിദ്യാലയത്തിലെ നമ്മുടെ അധ്യാപകരെല്ലാവരും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആമുഖം എന്നുള്ള നിലക്ക് 2 വാക്കുകൾ പറയുവാനാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത്. അതിനുശേഷം ബാക്കി നമ്മുടെ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏതൊക്കെ മേഖലകൾ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നതിനെ സംബന്ധിച്ചുമൊക്കെ മുരളീധരൻ മാഷും കലാകുമാർ മാഷും ഗിരീഷ് മാഷും നമ്മോട് സംസാരിക്കും. നമ്മൾ കരിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചര്യ, ഒരു തൊഴിൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവനം, ജീവിതയാത്ര എന്നീ പദങ്ങളെയാണ് കരിയർ എന്ന പദം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതയാത്ര, ജീവിതം തന്നെ ഒരു യാത്രയാണ്. നമ്മൾ ഓരോരുത്തരും ഒരു യാത്രയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഒരു ടേണിംഗ് പോയിന്റാണ് നമ്മുടെ 10-ാം ക്ലാസ് എന്ന് പറയുന്നത്. ആ 10-ാം ക്ലാസ് കഴിഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതം പേറിയ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ഒരു
പരീക്ഷയെ അഭിമുഖീകരിച്ചത്. സത്യം പറഞ്ഞാൽ കൃത്യമായ ക്ലാസ്സുകളോ അല്ലെങ്കിൽ നമ്മൾ 10 മാസം കൃത്യമായി വിദ്യാലയങ്ങളിലെത്തുകയും അങ്ങനെ അധ്യാപകരും കുട്ടികളും ഒക്കെ ചേർന്നുകൊണ്ട് പരസ്പര സഹകരണത്തിലൂടെ ലഭിച്ച ഒരു വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികളാരും കിട്ടിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ആ പ്രതിസന്ധി കാലത്തും നമ്മൾ വിജയം കൈവരിച്ച ആളുകളാണ് എന്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ലക്ഷ്യം നിങ്ങൾ നിർണയിക്കുകയും ആ ലക്ഷ്യം നിർണയിച്ച് അതിനുവേണ്ടി മാർഗങ്ങൾ അവലംബിച്ച് അങ്ങനെ നിങ്ങൾ പ്രയത്നിച്ചപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉചിതവും അതുപോലെ തന്നെ ഉന്നതവുമായ വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കിട്ടിയ ഈ നിമിഷത്തെ ഫലപ്രദമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് വളരെ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് നമ്മൾ വിദ്യാലയത്തിൽ വന്നത്. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു വലിയ ഏരിയയിലൂടെ നമ്മൾ പോകുകയും അത് കരഗതമാക്കണം, അത് നേടിയെടുക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ലക്ഷ്യബോധത്തോടുകൂടി കഠിന പ്രയത്നം നടത്തിയപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. അതുകൊണ്ട് ആ അവസരത്തെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി, പ്രീപ്ലാനോടുകൂടി ഉപയോഗപ്പെടുത്തി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലക്ഷ്യം വെച്ച ആ ഒരു വലിയ വിജയം നേടിയെടുത്തു എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു തോക്കുപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ തോക്കിലുള്ള തിരയും അതുപോലെ തന്നെ സമയവും വളരെ നിർണായകമാണ്. അത് ആരെയാണോ അമ്പെയ്ത് അല്ലെങ്കിൽ ആരെയാണോ ഉന്നം വെച്ച് വെടിവെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആ സമയത്ത് തന്നെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അയാൾ ലക്ഷ്യം വെച്ച ആ ഇരയെ പിടിക്കാൻ അയാൾക്ക് സാധിക്കുന്നത്. ആ സമയവും അതുപോലെ തന്നെ ആ തിരയും കൃത്യമായി ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിച്ചപ്പോൾ ആ ഒരു വേട്ടക്കാരന് അതിന്റെ ഇരയെ പിടിക്കാൻ കഴിയുന്നു. ഇതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട മേഖലകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കഴിയാത്ത ഒരു മേഖലയിൽ പോയി അതിൽ കുറെ സമയം ചിലവഴിച്ച് കുറെ സമ്പത്ത് ചിലവഴിച്ച് അവസാനം ഒന്നും നേടാത്തവരായി തിരിച്ചു വരുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ കരിയർ ഗൈഡൻസും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നുമുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. നമ്മുടെ മാതാപിതാക്കൾ എന്താണോ പറയുന്നത് അത് നമ്മൾ പഠിക്കുന്നു, അങ്ങനെ ആ ഒരു വഴിയിലൂടെ പോകുന്നു, എത്തുന്നിടത്ത് എത്തും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ദിശാബോധം നൽകുവാനുള്ള അവസരങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതിന് പ്രാപ്തിയുള്ള എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ അല്ലെങ്കിൽ എല്ലാ നിലക്കുമുള്ള ഒത്താശകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നതെനിക്ക് കഴിയുമോ എന്ന ഒരു ആശങ്കയുടെ സ്വരമല്ല നമുക്കുണ്ടാകേണ്ടത്. നമ്മളൊരു കാര്യം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എനിക്ക് കഴിയും, അതെ ഞാനത് നേടിയെടുക്കും എന്ന ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. നമുക്ക് പ്രഗത്ഭന്മാരായ ഒരുപാട് ആളുകളുടെ ഇപ്പൊ അടുത്ത് നമ്മൾ ആചരിച്ചതാണ് നമ്മുടെ APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദിനം നമ്മൾ ആചരിച്ചു. അതിലേറ്റവും നല്ല ഉദാഹരണം APJ അബ്ദുൽ കലാം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കഥകളും നിങ്ങൾക്കറിയാം, അത് ഞാനിവിടെ പറഞ്ഞ് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. കഠിന പ്രയത്നം, നിരന്തര പ്രയത്നം, ഒരു ലക്ഷ്യം തീരുമാനിച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് വെച്ച കാൽപാദങ്ങളെ പിന്നോട്ട് പിൻവലിക്കാതെ അതിനെ എത്രയും ഫലപ്രാപ്തിയോടുകൂടി ഫലപ്രദമായി അത് ഉപയോഗിക്കുവാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിയ ഒരു വ്യക്തിത്വമാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ കുടുംബ സാഹചര്യം ഒക്കെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥകൾ നമുക്കറിയാം. പക്ഷെ അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നിറഞ്ഞ, എല്ലാവിധ പ്രതിബന്ധങ്ങളും നിറഞ്ഞ ആ കാര്യങ്ങളെയൊക്കെ സമർത്ഥമായി
അതിജയിച്ച ഒരു വ്യക്തിത്വമാണ് ഈ പി ജെ അബ്ദുൽ കലാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃതികളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിലൂടെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, വായനാ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കലും ആ ലക്ഷ്യം വെച്ച കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പിൻവലിയുന്നതിന് പകരം അത് ഞാൻ നേടിയെടുക്കും എന്ന ഒരു മനോദാർഢ്യത്തോടുകൂടി, ഒരു ഇച്ഛാശക്തിയോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കഠിന പ്രയത്നം നമുക്ക് ഉണ്ടാവണം. ആ കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് നാം ലക്ഷ്യം വെച്ച കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് പ്രധാനമാണ്. അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് പ്രധാന കാര്യമാണ്. എന്താകാൻ ആഗ്രഹിക്കുന്നു, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരുപക്ഷെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ആ ആഗ്രഹം നമ്മുടെ മനസ്സിൻ്റെ ഒരു വലിയ തേട്ടവും അതുപോലെ തന്നെ അതെനിക്ക് കഴിയുമെന്ന ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അതും നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് കോഴ്സിൽ ചേർന്നാലാണ് ഞാൻ ലക്ഷ്യം വെക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് ഏതൊക്കെ കോഴ്സിലൂടെ, ഏത് കോഴ്സിൽ ചേർന്നാലാണ് ഞാൻ ലക്ഷ്യം വെക്കുന്ന കാര്യത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയുക എന്നുള്ളത് നമുക്കറിയണം. അപ്പം അതിന് സഹായകമാകുന്ന കാര്യമാണ് നമ്മുടെ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ നമ്മൾ ലക്ഷ്യം വെക്കുന്ന കാര്യം അത് ചെയ്യുവാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട്, എൻ്റെ ശേഷി എന്താണ്, എൻ്റെ യഥാർത്ഥമായ നൈപുണി എന്താണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അധികം ദീർഘമായി പഠിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കില്ല കുടുംബ സാഹചര്യം എന്ന് പറയുന്നത്. നമുക്ക് പലർക്കും വ്യത്യസ്തങ്ങളാണ്, പല ബുദ്ധിമുട്ടുകളും പല പ്രതിസന്ധികളും അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പഠന ജീവിതത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം പഠിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്ന കുടുംബ സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പെട്ടെന്ന് ഒരു ജോലി ആർജിക്കണം എന്നുള്ള ഒരു പ്രശ്നം അവൻ്റെ മുമ്പിലുണ്ട്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ആ ജോലി കിട്ടിയാൽ മാത്രമേ അവൻ്റെ കുടുംബവും അതുപോലുള്ള പ്രാരാബ്ദങ്ങളും ഒക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് വരുമാനം ഉണ്ടാകുവാനുള്ള ഒരുപാട് ഷോർട്ട് കോഴ്സുകളുണ്ട്. അത്തരം കോഴ്സുകൾ എടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നമുക്ക് ജോലി ലഭിക്കുകയും അങ്ങനെ വരുമാനം ആർജിക്കുന്ന ഒരവസ്ഥ നമുക്ക് എത്താൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അവസ്ഥ എന്താണ്, സാമ്പത്തികമായി നമ്മുടെ അവസ്ഥ എന്താണ്, ഈ പറഞ്ഞ അർത്ഥത്തിൽ നമുക്ക് ദീർഘമായി പഠന പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു കുടുംബ സാഹചര്യമാണോ എന്ന് നമ്മൾ നിർണയിക്കണം. അതുപോലെ തന്നെ പഠനത്തിന് പൈസയും അതുപോലുള്ള സാമ്പത്തിക കാര്യങ്ങളുമൊക്കെ അധികം മുടക്കിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കോഴ്സ് ചെയ്താൽ എത്രമാത്രം അതിന് പോസിബിലിറ്റി ഉണ്ട്, എത്രമാത്രം അതിന് സാധ്യതയുണ്ട്, ഇത്ര സമയം ചെലവഴിച്ചിട്ട് അല്ലെങ്കിൽ ഇത്ര വർഷം ചെലവഴിച്ചിട്ട് അത് വിജയിച്ച് കുറേ കഠിന പ്രയത്നം നടത്തി അത് നേടി, പക്ഷേ ജോലി സാധ്യത കുറവാണ് എങ്കിൽ അത്തരത്തിലുള്ളതായ മേഖലയിലേക്ക് പോകുന്നതിന് പകരം മറ്റ് മേഖലയിലേക്ക് പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, എൻ്റെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, അതുപോലെ തന്നെ അധികമൊന്നും അങ്ങനെ വിദ്യാഭ്യാസ അവസ്ഥയിലൂടെ പോകാതെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു കോഴ്സ് ചെയ്ത് ആ കോഴ്സ് ചെയ്യുന്നത് മുഖേന ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്,
ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. അത്തരം ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കൃത്യമായ ഒരു ദിശാബോധം ഇത് കഴിയുമ്പോൾ നമ്മുടെ മുരളി മാഷും അതുപോലെ തന്നെ നമ്മുടെ കലാകുമാർ മാഷും ഗിരീഷ് സാറും നമ്മളോട് വ്യത്യസ്ത കോഴ്സുകളെ കുറിച്ച് 10-ാം ക്ലാസ്സിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സാധ്യത എന്താണ്, നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ ശേഷിക്കനുസരിച്ച് ഏത് കോഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, നമ്മൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെയാണോ ആശ്രയിക്കേണ്ടത്, അതല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി തുടർന്നു പോകുന്ന പ്ലസ് ടു ഡിഗ്രി അങ്ങനെ പോകണമോ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു ദിശാബോധം ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ തീർച്ചയാണ് നിങ്ങളെ എല്ലാവരെയും വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്ലാസിൻ്റെ തുടർച്ചയായിട്ട് നമ്മോട് സംസാരിക്കുന്നത് മുരളി മാഷാണ്. അദ്ദേഹത്തെ ഇതിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മൾ ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മളിപ്പോ ഈ ക്ലാസ്സില് ഈ മീറ്റിംഗിൽ ഒത്തുചേർന്നിട്ടുള്ളത്. ഒരുപാട് സമയം എനിക്ക് വേണ്ട, എന്നിരുന്നാലും ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. ഞാൻ ഒരുപാട് വിദ്യാലയങ്ങളിൽ വർക്ക് ജോലി ചെയ്ത ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാണ്. ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഇന്ന് DIG റാങ്കിൽ വിരമിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു സർവേ നടത്തിയിരുന്നു. ആരുടെയും പേരൊന്നും പറയുന്നില്ല. അപ്പൊ സർവേ നടത്തിയപ്പോ അദ്ദേഹത്തിന് കിട്ടിയ സർവേ റിപ്പോർട്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടായിരുന്നു. എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എന്താ റിപ്പോർട്ട് എന്ന് വെച്ചാല്, നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് 10-ാം ക്ലാസ് പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ തോറ്റുവരുന്നവരെ സ്വീകരിക്കാനാണ് ഒരു വിഭാഗം അവിടെ തയ്യാറായി നിൽക്കുന്നത്. പുറത്ത് വിദ്യാലയത്തിന് പുറത്ത് കുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് തോറ്റുവരുന്നവരെ, SLC പരീക്ഷ തോറ്റുവരുന്നവരെയാണ് അവർക്ക് ആവശ്യം. ജയിച്ചു വരുന്നവരെ അവർക്ക് വേണ്ട. അങ്ങനെയുള്ള ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കരുതുക. നമ്മുടെ കേരളത്തില് സ്ഥലവും പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് നമുക്ക് ദോഷമാണ്, അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു സമൂഹം പുറത്തു നിൽക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. എന്നാൽ നിങ്ങൾ 10-ാം ക്ലാസ് തോറ്റു വന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാനും നിങ്ങൾക്ക് ആവശ്യമായ മൊബൈൽ ഫോണുകളും 2-വീലറുകളും എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, നിങ്ങൾ ഏത് രീതിയിലെല്ലാം വഴിതെറ്റിക്കാൻ കഴിയുന്ന പ്രലോഭനം തരുന്ന വസ്തുക്കളുണ്ടോ അതെല്ലാം തരാൻ ആ ഒരു വളരെ കുറച്ചു പേരടങ്ങുന്ന സമൂഹം തയ്യാറാണ് നിങ്ങൾക്ക് അത് തരാനായിട്ട്. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയെങ്കിലും ഇപ്പോ ഈ 14-15 വയസ്സായ നിങ്ങളെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ നമ്മളെ നശിപ്പിക്കാൻ കഴിയുമോ അതിനുള്ള എല്ലാ മാർഗങ്ങളും ആലോചിച്ച് വളരെ കുറച്ചു പേരടങ്ങുന്ന ഒരു സമൂഹം പുറത്ത് നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ അദ്ദേഹം കണ്ടെത്തിയ സർവേ റിപ്പോർട്ടിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ പിന്നീടുള്ള വാർത്തകൾ പലതും നിങ്ങൾ പത്രങ്ങളിലൂടെ വായിക്കുന്നുണ്ട്, പത്രത്തിലും മറ്റു മാധ്യമങ്ങളിൽ കൂടിയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. മാഷ് പറയേണ്ടത് ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾക്കറിയാം, പലരെയും മയക്കുമരുന്നുമായി 5 കിലോ മയക്കും അല്ലെങ്കിൽ 2 കിലോ മയക്കുമരുന്നുമായി പിടിയലായി. ആ പിടിയലാവുന്നവരെല്ലാവരും പ്രായമൊന്നും നിങ്ങൾ പത്രത്തിൽ നോക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. അപ്പൊ അത്രയും ദയനീയമാണ് ആ സ്ഥിതി, ആ ഒരു കാര്യം എന്ന് മനസ്സിലാക്കുക. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഏറ്റവും വലിയ ഭാഗ്യമുള്ളത് റിയാഡ് GKV HSS ന്റെ നിങ്ങളെല്ലാവരും തന്നെ
ആ ഒരു വലയത്തിൽ കുടുങ്ങിയില്ല. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ അധ്യാപകരുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെയും സംരക്ഷണയിൽ തന്നെയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൈകളിൽ തന്നെയാണ് എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾ അതിലൊന്നും കുടുങ്ങിയില്ല, കാരണം ആരും തന്നെ തോറ്റില്ല, നിങ്ങളെല്ലാവരും മികച്ച വിജയമാണ് നേടിയത്. അതുകൊണ്ട് തന്നെ ഏറെ ഞങ്ങൾക്ക് എല്ലാവർക്കും അധ്യാപകർക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഒരിക്കലും നിങ്ങൾ പുറം ലോകത്തിന്റെ മായാവലയത്തിൽ കുടുങ്ങിയില്ല എന്നുള്ളതിൽ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മുടെ റിസൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, റിസൾട്ട് നല്ല റിസൾട്ട് തന്നെയാണ് നിങ്ങൾ തന്നതിൽ, അതിലേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച ഇനിയും ഒരുപാട് പേർക്ക് മികച്ച ഗ്രേഡുകൾ നേടാമായിരുന്നു എങ്കിലും നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിലേറെ സന്തോഷമുണ്ട്. അപ്പൊ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളുടെ എല്ലാവരെയും മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഇത്രയും ദിവസം നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ IT അടക്കം 10 വിഷയങ്ങളാണ് ശരിക്കും. വാഹിദ് മാഷ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ കിട്ടിയുള്ളൂ. IT എന്നുള്ള വിഷയം തന്നെയൊക്കെ നിങ്ങൾക്ക് അറിയാം എന്തുണ്ടായി എന്നുള്ളത്, കഴിഞ്ഞ പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടായത്. എന്നിരുന്നാലും ആ ഉള്ള കിട്ടിയ സമയം നിങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ചു, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാനും കഴിഞ്ഞത്. അപ്പൊ 10 വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുകയുണ്ടായി കാര്യം. ആ 10 വിഷയങ്ങൾ പഠിച്ചപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം എന്തായിരുന്നു? നല്ല ഒരു ഗ്രേഡോടുകൂടി SSLC പാസ്സാകണം, നല്ലൊരു റിസൾട്ട് എന്റെ പേരിൽ ഉണ്ടാകണം എന്നായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. അത് നിങ്ങൾ മിക്കവാറും പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നിങ്ങൾക്ക് നേടാനായിട്ട് കഴിഞ്ഞു എന്ന് വേണം. ഹലോ, ആ പറയും, പറഞ്ഞോളൂ. ആരാന്താ പറഞ്ഞേ, കേൾക്കണില്ലേ? ഹലോ സാനിയ, അത് പറഞ്ഞത് വെറുതെ ആണോ? മൈക്ക് ഓൺ ചെയ്ത് പോയതാണോ? കേൾക്കണില്ലേ മക്കളെ? ഓല്ലേ, യെസ് യെസ്. സാനിയ എന്ന് പറഞ്ഞ കുട്ടിയാണല്ലോ മൈക്ക് ഓൺ ചെയ്തത്, പറയൂ. ആ ശരി, ഓഫ് ചെയ്തോളൂ, പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അലീനയാണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. വെറുപ്പടിക്കിണ്ട പറഞ്ഞു കേൾക്കുമ്പോ. പറഞ്ഞു വന്നത് ഇതാണ്. നിങ്ങൾ എന്തായാലും കുറച്ചു നേരം ശ്രമിക്കൂ കേട്ടോ, ക്ലാസ് ഒന്നല്ലല്ലോ ഈ. നിങ്ങളെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ പ്രാധാന്യം. പറഞ്ഞു വന്നത് ഇതാണ്, വിദ്യാലയത്തിൽ നിങ്ങൾ 10 വിഷയങ്ങളായിട്ടാണ് പഠിച്ചിരുന്നത് IT അടക്കം. പക്ഷെ ഇനി അപ്പൊ അന്നത്തെ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം അവസാനിച്ചു. അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, ഇപ്പൊ നിങ്ങൾ ഒരു വയസ്സും കൂടി നിങ്ങൾക്ക് കൂടുകയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം ഉണ്ട്, ആ ലക്ഷ്യബോധത്തോട് കൂടിയായിരിക്കണം ഇനിയുള്ള നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളിൽ പലർക്കും ഒരുപാട് നമ്മൾ വളരെ ചെറുപ്പത്തിലേ തന്നെ വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ തന്നെ അധ്യാപകർ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം. ആ കുട്ടിക്കാലത്ത് തന്നെ നിങ്ങൾ ഓരോരോ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. എനിക്ക് ഡോക്ടറാകണം, ശാസ്ത്രജ്ഞനാകണം, കളക്ടറാകണം, സൈനികനാകണം, ഡ്രൈവർ ആകണം, ജേർണലിസ്റ്റ് ആവണം, അല്ലെങ്കിൽ വിദേശത്ത് ജോലി നേടണം, അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആവശ്യങ്ങൾ നിങ്ങൾ പറയാം. സിനിമാ നടൻ ആകണം, അല്ലെങ്കിൽ സിനിമാ നടിയാകണം, അങ്ങനെ അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങൾ നിങ്ങൾ പറയാറുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും നല്ല തന്നെയാണ്. എല്ലാ ആഗ്രഹങ്ങളുടെയും പിന്നിൽ ഒരു തീർച്ചയായിട്ടും കഠിന പ്രയത്നമുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് നേടണമെങ്കിൽ ഏത് തരം നിങ്ങൾ ഉദ്ദേശിച്ച ജോലി എന്താണോ അത് നേടണമെങ്കിൽ ഒത്തിരി ഒത്തിരി കഠിന പ്രയത്നം അതിന്റെ പിന്നിൽ കൂടിയേ തീരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത് ഒരു ഉദാഹരണം പറയണം. ഇപ്പൊ ശാസ്ത്രജ്ഞനാകണം, മാഷ് ഒരു ശാസ്ത്ര അധ്യാപകനായതാണ്, ശാസ്ത്രജ്ഞനാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകും? അതിനിപ്പോ വെറുതെ നമ്മൾ ശാസ്ത്രജ്ഞനാകണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് നേടാൻ കഴിയുമ്പോ ഒക്കെ അത് ആണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. ഞാൻ പറയാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങള് ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തില് നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആ ISRO ഒരു ശാസ്ത്രജ്ഞനുമായി നമ്മുടെ കുട്ടികളും ഏതാനും അധ്യാപകരും ചേർന്ന് ഒരു അഭിമുഖം നടത്തേണ്ടത്, വളരെ രസകരമായ അഭിമുഖം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും എന്റെ മനസ്സിൽ
ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്ഥാപനത്തിൽ ജോലി നേടാനായിട്ട് കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഐ എസ് ആർ ഒയിൽ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഇന്ത്യയുടെ ശാസ്ത്ര ഈ റോക്കറ്റ് വിക്ഷേപണ രംഗത്തൊക്കെ ഏറ്റവും പ്രസിദ്ധമായ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തുന്ന സ്ഥാപനം. അവിടെ ജോലി നേടാൻ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ കുട്ടികൾക്ക് കഴിയുമെന്നാണ് അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ ഏത് വഴിയിലൂടെ പോയാലാണ് അവിടെ എത്തിച്ചേരുക എന്ന് കൃത്യമായിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് ഇപ്പൊ നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും, എനിക്കൊരു ശാസ്ത്രജ്ഞനാകണം, ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോകണം. അതേപോലെ അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു വളരെ പ്രഗത്ഭനായ ഒരു നമ്മുടെ രാജ്യത്തെ എന്റെ കാവൽക്കാരായ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഒരു സൈനികനുമായിട്ട് ഒരു മേജർ ജനറലുമായിട്ട് ഞങ്ങൾക്ക് അഭിമുഖം നടത്താനുള്ള അവസരം കിട്ടി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോ എനിക്ക് തോന്നി ഞാൻ ഈ അധ്യാപക വൃത്തി ചെയ്യേണ്ടിയിരുന്നില്ല, ഇങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ അതേ ജോലി തന്നെ സ്വീകരിച്ചാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ. എന്നുവെച്ചാൽ അത്രയും നമ്മളെ എന്താ പറയാ മനസ്സിനെ ത്രസിപ്പിക്കുന്ന രീതിയിൽ ആ അദ്ദേഹത്തിന്റെ സേവനത്തെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി. അപ്പൊ അത് വേറൊരു ഫീൽഡാണ്, ശാസ്ത്രം അദ്ദേഹത്തിന് ഒരു ബന്ധമില്ല, അദ്ദേഹം വേറൊരു ഫീൽഡിലാണ്, രാജ്യസേവനം സൈനിക ജോലിയാണ് അദ്ദേഹം ഏറ്റെടുത്ത് നടപ്പിലാക്കി, അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പൊ ഇങ്ങനെയും നമ്മൾക്ക് സമൂഹത്തിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതി വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സേവനം ചെയ്യുന്നവരെ ഒക്കെ കണ്ടുമുട്ടാനും ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അവർ പലപ്പോഴും നമുക്ക് പ്രചോദനമായി തീരാറുണ്ട്. അത്തരം സന്ദർഭത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എനിക്കൊരു ശാസ്ത്രജ്ഞനാകണം, എനിക്കൊരു സൈനികനാകണം, അല്ലെങ്കിൽ എനിക്കൊരു അപ്പൊ നമ്മള് പത്രത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന നിറഞ്ഞു നിൽക്കുന്ന ഇപ്പൊ 14 ജില്ലകളിലെയും ജില്ലാ തലവന്മാരാണ് ഇപ്പൊ എല്ലാ ദിവസവും പത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം ജില്ലയുടെ തലവന്മാർ എന്ന് പറയുന്നത് കളക്ടർമാരാണ്, ജില്ലാ കളക്ടർമാരാണ് ഇപ്പൊ നമ്മുടെ ഓരോ ജില്ലയെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ കളക്ടറുടെ ഒരു ജോലി കാണുമ്പോൾ ഇങ്ങനെയും ഒരു ഇതുണ്ടോ, എത്ര രസകരമായിരിക്കും ആ ജോലി എന്ന് നമ്മൾ ആലോചിക്കും. അപ്പൊ കളക്ടറിന്റെ ജോലിയുണ്ട് അതോ, ഇതൊക്കെ മാഷ് വലിയ ലെവലിലാണ് പറഞ്ഞത്. എന്തിനേറെ നമ്മൾ താഴെ തട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും അതിൻ്റെതായ ഒരു മാന്യത എല്ലാ ജോലിക്കും ഉണ്ട്. അല്ലാണ്ട് എല്ലാവർക്കും കളക്ടറാകാനോ ശാസ്ത്രജ്ഞനാകാനോ കഴിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ കുറിച്ച് സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ച അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് സ്വപ്നം കാണാനായിട്ട് നമുക്ക് കഴിയും, അതിലേക്ക് എത്തിപ്പെടാനും കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടുന്ന കാര്യം. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനിയിപ്പോ ഏത് കോഴ്സിലൂടെ പഠിച്ചാലാണ് ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം എനിക്ക് നേടാൻ കഴിയുക എന്നാണ് നിങ്ങൾ നമുക്ക് ഏറ്റവും ഇപ്പൊ ഈ പ്രത്യേക സാഹചര്യത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പറ്റുള്ളൂ. നമ്മൾ എന്നിരുന്നാലും ഫോണിലൂടെയും മറ്റും ഏറ്റവും അറിവുള്ളവരുമായൊക്കെ അറിവുകൾ പങ്കുവെക്കുക, ഞാൻ ഏത് കോഴ്സിന് ചേർന്നാലാണ് ഇന്നതിന് പോകാനായിട്ട് കഴിയുക എന്നുള്ളൊരു ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്, കൂടുതൽ കാര്യങ്ങൾ ഈ കോഴ്സിനെ പറ്റിയൊക്കെ പറയാൻ പറ്റിയവർ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ അധ്യാപകർ കൂടെ ഉണ്ട്, അപ്പൊ അവരും പറയും വിശദമായിട്ട്. എന്നിരുന്നാലും നമ്മൾ പലവിധ മേഖലകളിലേക്ക് നിങ്ങൾക്ക് തിരിയാൻ കഴിയും, നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് തിരിയാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണ്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസും എക്കണോമിക്സും ഒക്കെ പഠിച്ചിരുന്നു, മാത്സ് പഠിച്ചിരുന്നു, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരുന്നു, ഭാഷകൾ പഠിച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്കൊരു ഭാഷാ അധ്യാപകനാകണം, എനിക്കൊരു +2 അധ്യാപകൻ ഭാഷ പഠിപ്പിക്കുന്നു, ഭാഷ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്ക്, ഉറുദു പോലുള്ള ഭാഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാകണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾക്ക് +1 ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ പോരാ, ഭാഷാധ്യാപകനാകണം. ഇപ്പൊ നമ്മളൊരു കോഴ്സിന് ചേരുന്നു, ഇപ്പൊ മലയാളം അധ്യാപകനാണ് ആകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ +1 നിങ്ങൾ ചേരുമ്പോൾ നിങ്ങൾക്ക് 2ാം ഭാഷ ഏത് എന്ന് ചോദിക്കും. നിങ്ങൾ ആ ചോദ്യം ആപ്ലിക്കേഷനിലുണ്ട്, 2ാം ഭാഷ ഏതാണ്. ഇപ്പൊ മലയാളം അധ്യാപകനാണ് ആകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2ാം ഭാഷയായിട്ട് നിങ്ങൾ മലയാളം തിരഞ്ഞെടുക്കണം. ഹിന്ദി അധ്യാപകനായിട്ടാണ് തിരഞ്ഞ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2ാം ഭാഷയായിട്ട് ഹിന്ദി തിരഞ്ഞെടുക്കണം. ഇതേപോലെ നിങ്ങൾക്ക് അനുയോജ്യമായ സെലക്ഷനുകൾ ഓരോ വിഭാഗത്തിൽ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന കാര്യമാണ്, എനിക്ക് ഇന്ന ലക്ഷ്യമാണുള്ളതെങ്കിൽ. ഇനി ശാസ്ത്ര രംഗത്തോ അല്ലെങ്കിൽ ഡോക്ടർ രംഗത്തോ അങ്ങനെയുള്ള നമ്മള് ചികിത്സാ രംഗത്തൊക്കെ നിങ്ങൾക്ക് വർക്ക് പ്രവർത്തനം ചെയ്യാനാണ് സേവനം ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ബയോമാത്സ് ആണ് എടുക്കേണ്ടത്. ബയോമാത്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, ബയോളജിയും മാത്സും കൂടി ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് +1. അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരും കേട്ടോ, നമുക്ക് ഇഷ്ടംപോലെ ആളുണ്ട്. അതല്ല പറയൂ, അതിനെ കുറിച്ച് പറഞ്ഞോളൂ, മാഷ്ക്ക് അറിയാവുന്ന മേഖലയാണ് അതൊക്കെ.
ആ ഇല്ല മാഷേ, അതൊന്ന് ഇത്രയോ അത് പറയുന്നുണ്ട്, എന്നാലും കൂട്ടിച്ചേർക്കണം എല്ലാവരും. എന്തിരുന്നാലും പറയുകയാണെന്നുണ്ട് മേഖലകളിലേക്ക് ശരി മാഷേ, ശരി ശരി. അപ്പൊ നിങ്ങള് ആതുര സേവന രംഗം എന്ന് മൊത്തത്തിൽ പറയാം, ആരോഗ്യ രംഗം എന്ന് പറയുന്ന രംഗത്തേക്കാണ് നിങ്ങൾക്ക് ലക്ഷ്യമെങ്കിൽ, ആതുര സേവന രംഗം എന്ന് പറഞ്ഞാൽ ഡോക്ടർ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് ഏറ്റവും താഴെ തട്ടിലുള്ള നഴ്സിംഗ് ജോലിയും ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് അത്തരത്തിലുള്ള ആതുര സേവന രംഗത്തേക്കാണ് ഈ ചികിത്സാ രംഗമൊക്കെ പോവുകയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടുന്നത് പ്ലസ് വണ്ണിന് ചേരേണ്ടുന്ന കോഴ്സ് ബയോമാത്സ് ആണ്. ബയോമാത്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് എടുക്കേണ്ടത്. അതായത് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് അതിനായിട്ടുള്ളത്, പ്ലസ് വണ്ണിന് ചേരേണ്ടുന്ന ഗ്രൂപ്പ്. അതിൽ തന്നെ ആ പ്ലസ് വൺ പ്ലസ് ടു ഈ വിഭാഗത്തിൽ നിങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു വേർതിരിവ് നിങ്ങൾ ഉയർന്ന പഠനത്തിലേക്ക് ഉന്നത പഠനത്തിലേക്ക് പോകുമ്പോൾ മാറ്റം വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് മാത്സ് ഒഴിവായിക്കൊണ്ട് പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉൾപ്പെടുന്ന വേറൊരു മേഖലയിലേക്ക് നിങ്ങൾ തിരിയേണ്ടതായി. അത് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും അപ്പൊ ഇത്തരത്തിലുള്ള ഞാനിപ്പോ ഡോക്ടറിൽ ആതുര സേവനം പറഞ്ഞതുകൊണ്ടാണ് ആ ഇതിൽ പറഞ്ഞത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ സയൻസിൽ ഒരു ഗണിത വിഭാഗത്തിൽ മാത്സിന്റെ വിഭാഗത്തിൽ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഒക്കെ നേടണമെന്നുണ്ടെങ്കിൽ അത് എവിടം വരെ ആകാം? മാത്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിങ്ങൾക്ക് അവിടെയുണ്ട് ISRO-യിലൊക്കെ ജോലി നേടുന്നതിൽ മാത്സിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാധാന്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാം. അവിടെ വരുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഫിസിക്സിലെയും പണ്ട് പ്ലസ് വണ്ണിൽ പ്ലസ് ടു എന്ന് പേര് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ചോയ്സ് ആണ്, അത് കമ്പ്യൂട്ടർ സയൻസ് ആണ് പറയുക. അതിൽ കമ്പ്യൂട്ടർ സയൻസും മാത്സും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മാത്സ് ആണ് കൂടുതലായിട്ട് അതിലുണ്ടായിരിക്കുക. അപ്പൊ ഗണിതവുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലേക്കും തിരിയണമെങ്കിൽ ആ ഒരു കോഴ്സാണ് എടുക്കേണ്ടത്. നമ്മുടെ പ്രദേശത്ത് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സ്കൂളുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് പ്ലസ് വണ്ണിന്റെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ആ പുസ്തകം നിങ്ങൾക്ക് കിട്ടും. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് ഏതെല്ലാം സ്കൂളുകളിലാണ് പ്ലസ് വണ്ണിന് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതേപോലെ തന്നെ ബയോമാത്സ് ഉള്ള സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള റിയാഡ് GKVHSS-ലും അതേപോലെ തന്നെ സിംഗപ്പുരത്ത് നമ്മുടെ ബോയ്സ് ഹൈസ്കൂളിലൊക്കെ ബയോമാത്സ് ഉണ്ട്. അതേസമയം കമ്പ്യൂട്ടർ സയൻസ് ഉള്ളത് MES-ൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതുള്ളൂ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ വേറെ സ്കൂളുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയ സ്കൂളുകൾ വേറെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ മേഖലയിലേക്ക് തിരിയേണ്ടതായിട്ട് വരും നിങ്ങൾ. ഇനി മറ്റേ ഇപ്പൊ കളക്ടർ എന്ന് ഞാൻ ഏറ്റവും ഉയർന്ന തലത്തിലാണ് പറഞ്ഞത്, അതിന്റെ താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള വില്ലേജ് ഓഫീസർ വരെ, അതിലും താഴെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വില്ലേജ് ഓഫീസർ വരെയുള്ള അങ്ങനെയുള്ള സാമൂഹ്യ ശാസ്ത്ര മേഖലയിലേക്ക് തിരികെയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഹ്യൂമാനിറ്റീസും മറ്റുൾപ്പെടുന്ന ഗ്രൂപ്പാണ് എടുക്കേണ്ടത്. ഹ്യൂമാനിറ്റീസും എക്കണോമിക്സും ഇതൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഹ്യൂമാനിറ്റീസ് എന്നാണ് ആ ഗ്രൂപ്പിനെ പറയാ, പണ്ട് ഞങ്ങൾ സയൻസ് സോഷ്യൽ സയൻസ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങേറ്റം IAS എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കളക്ടർ ആവണമെങ്കിൽ IAS പാസ് ആവണം എന്നുള്ളത്. അപ്പൊ അതൊക്കെ പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതാണ്. മറ്റു ഇത് എടുത്താലും ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും ബയോമാത്സ് എടുത്താലും ഈ ഇതിന് നമ്മൾക്ക് IAS പഠിക്കാനൊക്കെ പറ്റും. പക്ഷെ IAS പഠിക്കുന്നവർക്ക് ഏറ്റവും നല്ല ചോയ്സ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതായിരിക്കും, അങ്ങനെ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ. ഇനി ചിലർക്ക് ജേർണലിസ്റ്റ് ആവാനാണ്. ജേർണലിസ്റ്റ് അറിയാലെ, പത്രത്തിൽ എഴുതുന്നവരൊക്കെ ഉണ്ടല്ലോ പത്രത്തില്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള താല്പര്യമുള്ളവർക്ക്. അപ്പൊ നിങ്ങൾ ഭാഷാ വിഷയങ്ങൾക്കാണ് അമിതമായ പ്രാധാന്യം നൽകേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മള് നിങ്ങളുടെ മനസ്സിൽ ഒരു കണക്കുകൂട്ടലുണ്ട്, നിങ്ങൾക്ക് ആരാകണം അല്ലെങ്കിൽ ഏത് ഫീൽഡിലേക്ക്, ഇപ്പൊ ആരാകണം എന്ന് സങ്കല്പിച്ചിട്ട് ആയില്ലാത്ത അവരാണ് സമൂഹത്തിലുള്ളതെന്ന് ആണല്ലോ മാഷെ. അപ്പൊ ഞാനിതിനെ അങ്ങനെ വിചാരിക്കുന്നു തോന്നരുത്, നമ്മൾ ഏറ്റവും നല്ല സ്വപ്നങ്ങൾ കാണണം തന്നെയാണ് നമ്മൾ PG പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന സ്വപ്നം തന്നെ നിങ്ങൾ കാണണം. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എത്തും തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ഏത് ഫീൽഡിലേക്ക് തിരിയണമെന്നെങ്കിലും നിങ്ങൾ തീരുമാനമെടുത്തിരിക്കണം നിർബന്ധമായിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏത് ഗ്രൂപ്പാണ് പഠിക്കേണ്ടത്, ഏത് ഭാഷയാണ് രണ്ടാം ഭാഷയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും തീരുമാനിക്കാം. കാരണം അപ്ലിക്കേഷൻ കൊടുക്കാൻ August 10 നമുക്ക് സമയമുണ്ട്. അപ്പൊ അതിന് മുന്നേ നന്നായി ആലോചിച്ചിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്താൽ മതി. ഇനി അതിനപ്പുറം ഒന്നും കൂടി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ,
വേറെ ചിലർക്ക് ടെക്നിക്കൽ ഫീൽഡിലായിരിക്കും പോകാനായിട്ട് കഴിയുക. ടെക്നിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യയുടെ മേഖല, ഇപ്പൊ ഉദാഹരണത്തിന് ഓട്ടോമൊബൈൽ അങ്ങനെ എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ഒന്നും ചെയ്യില്ല. എന്നിരുന്നാലും പറയുകയാണ്, ടെക്നിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട് ടെക്നിക്കൽ ഫീൽഡിൽ. അതുകൂടാതെ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും പോകാനായിട്ട് കഴിയും. രണ്ട് രീതിയിലാണ് ടെക്നിക്കൽ ഫീൽഡ് നമ്മൾ വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലിന്റെ 3 വർഷം മാത്രമുള്ള ഒരു കോഴ്സാണ്, ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള ഒരു കോഴ്സ്. അതിൽ നമ്മൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ടെക്നിക്കൽ കോഴ്സുകൾ ധാരാളമായിട്ടുണ്ട്. അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങള് ITI പോലുള്ള സ്ഥാപനങ്ങൾ, നമ്മുടെ റിയാഡ് ഒരു ITI ഉണ്ട്. അതുകൂടാതെ പോളിടെക്നിക്കുകൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങളും നമ്മുടെ ജില്ലയിൽ 7 പോളിടെക്നിക്കാണ്, രാജേഷ് മാഷെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ 7 പോളിടെക്നിക്കുകൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുണ്ട്, 7 എണ്ണത്തുണ്ട്. അപ്പൊ അവിടെ ഡിപ്ലോമ കോഴ്സുകൾക്കും ചേരാനായിട്ട് കഴിയും. പക്ഷെ അത് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, അതിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക വിഷയം പുതിയതായിട്ട് വരും. നിങ്ങളെ സംബന്ധിച്ച് ഡ്രോയിങ് എന്നാണ് പറയുക, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു വിഷയം വരും. അത് നിങ്ങൾക്ക് ഒരു എന്തായാലും ആദ്യഘട്ടത്തിൽ ഒരു കടമ്പി ആയിരിക്കും. അത് കടന്നാൽ നിങ്ങൾക്ക് വളരെ മെച്ചമായിരിക്കും. പക്ഷെ അത് കൂടുതലായിട്ട് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് താല്പര്യപ്പെടുന്നതാണ് നല്ലത്, അത്തരം ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. എന്നിരുന്നാലും ടെക്നിക്കൽ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ചേരാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാപനം ITIകളാണ്. നമ്മൾക്ക് ഏറ്റവും അടുത്തത് റിയാഡ് ഒരു ITI ഉണ്ട്. അവിടെ പോകാനല്ല പറയുന്നത്, നിങ്ങൾക്ക് അവിടുത്തെ കോഴ്സുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചറിഞ്ഞിട്ട് അതിൽ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒത്തിരി ഗവൺമെന്റ് ITIകളും പ്രൈവറ്റ് ITIകളൊക്കെ ഉണ്ട്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഇഷ്ടം പോലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുണ്ട്, ചാലക്കുടിയിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അവിടത്തെ ട്രേഡുകൾ എന്നാണ് നമ്മൾ പറയുക, അവിടെ ഏതെല്ലാം ട്രേഡുകൾ ഉണ്ടെന്നുള്ളതൊക്കെ, അവിടത്തെ പ്രോസ്പെക്ട് ഈ പുസ്തകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫീൽഡിലേക്ക് തിരിയുന്നവർക്ക് അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഫീൽഡും ഉണ്ട് എന്ന് അറിയുക. നേരത്തെ നമ്മള് ഞാൻ പറഞ്ഞ ISRO ശാസ്ത്രജ്ഞൻ പറഞ്ഞത് നിങ്ങൾക്ക് അവിടേക്ക് എത്തണമെങ്കിലുള്ള ഒരു മാർഗം ITIയിൽ പഠിക്കുക എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. അപ്പൊ ITIയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കോഴ്സിന്റെ പ്രാധാന്യം അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പഠിച്ചിട്ട് ISRO എത്തിച്ചേരാമെന്നാണ് സാറ് ഞങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ച ഒരു കാര്യം. അതുകൂടാതെ ഇങ്ങനെ +1 പഠിച്ചിട്ട് മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് ISRO എത്തിച്ചേരാന്ന്. അപ്പൊ അത്രയും പ്രോത്സാഹനജനകമായ രീതിയിലാണ് അന്ന് അദ്ദേഹം സംസാരിച്ചത്. ഇനിയും മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനിയും ചിലർക്ക് തൊഴിലധിഷ്ഠിതമായിട്ട് എന്തെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട കോഴ്സ് പഠിക്കണം മാഷേന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും മനസ്സിൽ. അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ കോഴ്സിന്റെ പേര് +1 +2 എന്നല്ല പറയാ, VHSC എന്നാണ് പറയാ. അത് നമ്മുടെ മിക്കവാറും വിദ്യാലയങ്ങളിൽ ഇവിടെ നമ്മുടെ പ്രദേശത്തുള്ള വിദ്യാലയങ്ങളിലൊക്കെ ഉണ്ട്. ഏറ്റവും അടുത്ത് ശാന്തിപുരത്താണ് അല്ലെ കലാമാഷ VHSC ഉള്ളത്. പിന്നെ JTS ശാന്തിപുരത്തുണ്ട്, പിന്നെ JTS. അപ്പൊ അവിടെ ശാന്തിപുരത്തും, ശാന്തിപുരത്ത് നല്ലൊരു കോഴ്സ് ഉണ്ട്, പലരും അറിയണില്ലേ ശാന്തിപുര സ്കൂളിനെ പറ്റി. അവിടെ പ്രിന്റിംഗ് ടെക്നോളജി എന്ന് പറയുന്ന VHSC ബന്ധപ്പെട്ട നല്ലൊരു കോഴ്സ് ഉണ്ട്. അപ്പൊ ഈ പ്രിന്റിംഗ് അച്ചടി മേഖലയിലും പത്രത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾക്ക് അച്ചടിയുമായി ബന്ധപ്പെട്ട നല്ലൊരു കോഴ്സാണ് അവിടെ ഉള്ളത്. അതേപോലെ പെരിഞ്ഞനത്തുള്ളത് എന്താണ് MLT മെഡിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറയുന്ന ഈ മെഡിക്കൽ കോളേജിലെ ഈ ഇഞ്ചക്ഷനും ഈ മുറിവും മരുന്നുകളും അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് MLT. പിന്നെ ECG ഇലക്ട്രോകാർഡിയോഗ്രാഫുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ്, അതൊക്കെയും മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട VHSC ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ നല്ല നല്ല കോഴ്സുകൾ VHSC ഉണ്ട് എന്ന് നിങ്ങൾ അറിയുക. അതിലേക്കും തിരിയാവുന്നതാണ്. അപ്പൊ എല്ലാവരും +1 നമ്മള് ഈ മുഖ്യധാര സ്കൂളുകളിൽ തന്നെ ചേരണം അല്ലെങ്കിൽ എന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും അങ്ങനെ പറ്റാത്തവർ എനിക്ക് VHSC മേഖലയിലേക്ക് തിരിയണം എന്നുള്ളവർക്ക് അതിലേക്ക് തിരിയാം. VHSC പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ECG MLT ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ പോലെ അല്ലെങ്കിൽ പോലും ഇങ്ങനെ താൽക്കാലികമായിട്ടും പല സ്ഥാപനങ്ങളിൽ കയറി നിൽക്കാനായിട്ട്, ഹോസ്പിറ്റലുകളിലൊക്കെ കയറി നിൽക്കാനായിട്ട് കഴിയും എന്നുള്ളതിന് എനിക്ക് തെളിവുണ്ട്. പല കുട്ടികളും നഴ്സിംഗ് മേഖലയിലും ഇങ്ങനെയുള്ള അറ്റൻഡർ മേഖലയിലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നതായിട്ട് എനിക്ക് തെളിവുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാണും. അതേപോലെ പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ അതും നല്ല കോഴ്സുകൾ, ശാന്തിപുരത്തുള്ള നല്ല കോഴ്സുകൾ തന്നെ. പിന്നെ അവിടെ VHSC ഉള്ളത് JTS ടെക്നിക്കൽ ഹൈസ്കൂൾ JTS. അവിടെ ഉള്ളത് ഇത്തിരി ട്രാക്ടറിന്റെ, നമ്മുടെ ട്രാക്ടറുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സും, പിന്നെ അത് കൂടാണ്ട് ECG നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗുമായി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ്.
ATS-ലൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ അതൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ആ കോഴ്സുകളെ കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് ചേരണം എന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഞാനിതെല്ലാം പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. മുഖ്യമായിട്ട് നമ്മൾ പറയുന്നത് പ്ലസ് വൺ ആണ്, കാരണം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് പ്ലസ് വണ്ണിന് ചേരണം എന്നിട്ട് മുന്നോട്ട് എങ്ങനെ പോകണമെന്നുള്ള. അപ്പൊ അത് പ്ലസ് വണ്ണിന്റെ വേർതിരിവുകൾ ഇങ്ങനെയാണ്. സയൻസും മാത്സും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, മാത്സും കമ്പ്യൂട്ടർ സയൻസ് മാത്സ് മാത്രം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, ഹ്യൂമാനിറ്റീസ് ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, കൊമേഴ്സ് എക്കണോമി എന്താണ് പറയുക എക്കണോമിക്സ് ഉൾപ്പെടുന്ന വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ നാല് ഗ്രൂപ്പുകളായിട്ടാണ് ശരിക്കുള്ളത്. അപ്പൊ അത് ഏത് മേഖലയിലേക്കാണ്, ഇപ്പൊ കൊമേഴ്സ് ഗ്രൂപ്പിന് ഇന്ന് ഏറെ പ്രാധാന്യമുണ്ട്, കാരണം സി എ ഈ ചാർട്ടേഡ് അക്കൗണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ മേഖലയിലേക്കൊക്കെ കൊമേഴ്സുകാർക്ക് ഒരുപാട് സാധ്യതയുണ്ട്. കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ തുടർന്ന് അതിന്റെ ഡിഗ്രിയും ബി കോമും കരസ്ഥമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പരിശീലനം തുടർന്ന് സി എ എന്ന് പറയുന്ന കോഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മേഖലയിലേക്ക് ഒരുപാട് സാധ്യത. അപ്പൊ ജോലി സാധ്യത മുന്നിൽ കാണുന്നവരാണ് നിങ്ങളെല്ലാവരും. കാരണം ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും സ്വന്തമായ ഒരു ജോലി എനിക്കുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് നിങ്ങൾക്കറിയണം. ഇനി നിങ്ങളെ ഒത്തിരി അല്പ സെന്റിമെന്റ്സ് അടിപ്പിക്കുകയാണ്, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വയസ്സ് കൂടുന്നു, നിങ്ങൾ ചെറുപ്പക്കാരാകുന്നു, യുവാക്കളാകുന്നു, അതോടൊപ്പം തന്നെ നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരു വയസ്സ് കൂടി അവർക്ക് പ്രായമാകുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എല്ലാ കാലവും നിങ്ങളുടെ രക്ഷിതാക്കള് ഇത്രയും ചെറുപ്പത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇനി അവരെ തീർച്ചയായിട്ടും ഞാൻ സംരക്ഷിക്കണം, കാരണം എനിക്ക് ഈ പത്താം ക്ലാസ് വരെയും ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും എന്നെ സംരക്ഷിക്കുന്നത് എന്റെ രക്ഷിതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുതിർന്നാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഏത് രീതിയിൽ ഞാൻ ഉദ്ദേശിച്ച ജോലി എനിക്ക് കിട്ടിയാൽ ഇനി ഞാൻ സംരക്ഷിക്കണം, എന്റെ കടമ ഞാൻ അങ്ങോട്ട് നിറവേറ്റാൻ തുടങ്ങണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിനുവേണ്ടി അപ്പൊ എന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരു ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ രക്ഷിതാക്കളെ മനസ്സിൽ കാണണം, അവരാണ് എന്നെ ഇത്രയും വളർത്തിയത്, എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം തരാനായിട്ട് കഷ്ടപ്പെട്ടത് എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം. ഇപ്പം ചിലരുടെ രക്ഷിതാക്കള് കടലിൽ മീൻ പിടിക്കാൻ പോയിട്ടുള്ളവരുണ്ടായിരിക്കും, ചിലർ ഗവൺമെന്റ് ജോലിയുള്ളവരുണ്ടായിരിക്കും. എന്നിരുന്നാലും ഏത് രീതിയിലുള്ള ജോലിയായാലും അതെല്ലാം കഷ്ടപ്പാടോടുകൂടി ചെയ്തിട്ട് തന്നെയാണ് അവർ നമ്മളെ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഉണ്ടായിരിക്കണം. വളരെ വിഷമകരമായൊരു സംഭവം മാഷ മനസ്സിലുണ്ട്, തൽക്കാലം ഞാനിപ്പോ അത് ഗ്രൂപ്പിൽ പറയുന്നില്ല. ഒരു വിദ്യാർത്ഥിയുടെ വളരെ വിഷമകരമായ ഒരു അവസ്ഥ മാഷോട് കഴിഞ്ഞ ദിവസം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ പ്രയാസമാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലായാലും കഷ്ടപ്പെട്ട് പഠിപ്പിക്കാനും എല്ലാത്തിനും നമ്മൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കളെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും പാടില്ല. കാരണം അവരാണ് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ കഷ്ടപ്പാടും എല്ലാം അവരുടെ യൗവനം എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇനി നന്നാവുമ്പോ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുക, അതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം. അപ്പൊ കോഴ്സുകളെ കുറിച്ച് ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഏത് ഫീൽഡിലേക്ക് തിരിയണമെന്ന് മാനസികമായി തയ്യാറെടുത്തതിന് ശേഷം മാത്രം പ്ലസ് വണ്ണിന് അപേക്ഷ കൊടുത്താൽ മതി. ഇനി ഇവിടുത്തെ പൊതുവായ സിസ്റ്റം അതൊക്കെ ഭാഷ പറഞ്ഞു തരും, അതായത് ഏതൊക്കെ സ്കൂളുകളിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾ പ്ലസ് വണ്ണിന് അപേക്ഷിക്കണം എന്നുള്ളതൊക്കെ അത് ഇപ്പൊ ഭാഷക്കൊക്കെ അറിയാം. അപ്പൊ അത് ഞാൻ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ഇതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ മീറ്റിംഗ് പോണതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക, മാഷ എന്താണ് അവിടെ എങ്ങനെയാണ് ഏത് സ്കൂളിനെ പറ്റിയും ചോദിച്ചോളൂ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പ്ലസ് വൺ ഉള്ള വിദ്യാലയങ്ങളെ പറ്റിയും വി എച്ച് എസ് സി ഉള്ള വിദ്യാലയങ്ങളെ പറ്റിയും ടെക്നിക്കൽ ഫീൽഡിലുള്ള സ്ഥാപനങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചോളൂ. പറഞ്ഞുതരാനായിട്ട് ഞങ്ങൾ എല്ലാ അധ്യാപകരും റെഡിയാണ്, ഞങ്ങൾക്കുള്ള അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല തീരുമാനത്തിലെത്താനായിട്ട് കഴിയണം. അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും നിങ്ങൾ വേണ്ടത്. പിന്നെ പ്ലസ് ടുവിന് പഠിക്കുന്നതിന് സർക്കാർ തലത്തിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം സർക്കാർ തലത്തിൽ ഒത്തിരി ഒത്തിരി സഹായങ്ങൾ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് വേണ്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോൺ ആയാലും അല്ല മറ്റേത് രീതിയിലായാലും ഇപ്പൊ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ അതിനൊക്കെ സഹായങ്ങളുണ്ട്. അപ്പൊ സർക്കാർ ഇങ്ങനെ തൊഴിൽ സംബന്ധമായ കോഴ്സുകൾ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസ വായ്പ എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇത്തിരി കൂടെ മുതിരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. ഇപ്പൊ പ്ലസ് വണ്ണിന് അത്തരത്തിലുള്ള വായ്പകളൊന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് ഇപ്പൊ എനിക്ക് പൈസ ഇല്ല മാഷെ, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വേണ്ട, അത് തന്നെ നിങ്ങൾ കളയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ കഴിയും. അപ്പൊ മുന്നോട്ട് പഠിക്കും തോറും സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് പിന്നീട് അടച്ചു തീർക്കാവുന്നതാണെങ്കിൽ പോലും വിദ്യാഭ്യാസ വായ്പകളൊക്കെ കിട്ടുന്ന സമ്പ്രദായം ഉണ്ട് എന്ന് അറിയുക. അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ കിട്ടില്ല, പ്ലസ് വണ്ണിൽ നിന്നൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ച് ഓരോ കോഴ്സുകളിലേക്ക് തിരിയുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വിദേശത്ത് പോകാനും വിദേശത്ത് പഠിക്കാനൊക്കെ ഇന്ന് സർക്കാർ തലത്തിൽ നിന്ന് വായ്പയാണ്. നമ്മൾ തിരിച്ചടയ്ക്കണം, ജോലി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കണം എന്നുള്ള രീതിയിൽ പലിശ ഇല്ലാത്ത വായ്പയായിട്ട് ഒക്കെ ഉണ്ട്. അത് കൊടുക്കാകോ ഇല്ല എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. എന്നിരുന്നാലും ഏത് രീതിയിലായാലും അതൊക്കെ അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയുക. അപ്പൊ നമ്മൾക്ക് മുന്നോട്ടുള്ള പഠനത്തിന് നിങ്ങളെ ഒരിക്കലും ഒരു തടസ്സമാകില്ല.
ഇനി വീണ്ടും ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ അത്തരം കാര്യങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ആരെയും അറിയിക്കാനായിട്ട് ഒരു മടിയും കാണിക്കരുത്. ഇപ്പൊ കണ്ടില്ലേ എല്ലാ കാര്യത്തിനും കുട്ടികളുടെ നിസ്സഹായാവസ്ഥയും മറ്റൊക്കെ പത്രദ്വാരയും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടി ഒക്കെ അറിയുമ്പോൾ ഒരുപാട് ഏജൻസികൾ സഹായിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അയ്യോ എനിക്ക് എന്റെ അച്ഛന് കഴിവില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് കഴിവില്ല ബാപ്പയ്ക്ക് കഴിവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിക്കേണ്ട എന്നുള്ളൊരു ചിന്ത ഒന്നും വേണ്ട, നിങ്ങൾ ഏത് രീതിയിലും സഹായിക്കാനെന്ന് സമൂഹവും റെഡിയാണ്. കുറെ പേരെങ്കിലും റെഡി ആയിരിക്കും, വളരെ ന്യൂനപക്ഷമായ ഒന്നോ രണ്ടോ പേരടങ്ങുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ പഠിക്കേണ്ട നശിച്ചു പോട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്നവര്, അവരുടെ മോഹങ്ങളെല്ലാം പോയി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതാണ് ഈ നിങ്ങളുടെ മനസ്സിലും നിങ്ങൾ ഉറപ്പിക്കേണ്ടുന്ന ഒരു കാര്യം. അതിനായിരിക്കട്ടെ നിങ്ങളുടെ ശ്രമം. അപ്പൊ അതിനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഇനി ഇതിനെ തുടർന്ന് ഇനി ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞതിന്റെ കൂടെ ചേർക്കാനുണ്ട്. അപ്പൊ അത് പറയുന്നതിനായിട്ട് നമ്മുടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകുമാർ മാഷിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. പ്രിയപ്പെട്ട കുട്ടികളെ, എന്റെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, ആദ്യമേ തന്നെ നിങ്ങളെ അഭിനന്ദിക്കണ്ടേ. ഞങ്ങളുടെ എല്ലാം തന്നെ നല്ല വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഉന്നത വിജയം നേടിയ നിങ്ങളെല്ലാവരും ഉപരിപഠനത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഇനി മറന്നേക്കുക, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇനിയും നന്നായി പഠിച്ചിരുന്നെങ്കിൽ, 10ാം ക്ലാസ്സിൽ ഒന്നുകൂടി നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ വിഷയത്തിലൊക്കെ ഉയർന്ന ഗ്രേഡ് നേടാൻ കഴിയുമായിരുന്നു എന്ന് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവാം. ഈ ചിന്ത ഇനി നിങ്ങൾക്ക് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മള് തെരഞ്ഞെടുക്കുന്നത് തെറ്റിപ്പോകാൻ പാടില്ല. ജീവിതത്തിൽ ഇപ്പോൾ നമ്മുടെ മാഷ് പറഞ്ഞതുപോലെ 17 വയസ്സിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ പൗരത്വം അനുസരിച്ച് 18 വയസ്സാകുമ്പോൾ സ്ത്രീകൾക്കും, അതായത് 18 വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാവുന്നു സ്ത്രീ, 21 വയസ്സാകുമ്പോൾ പുരുഷൻ പ്രായപൂർത്തിയാകുന്നു. അതിനർത്ഥം സ്വന്തം അധ്വാനം കൊണ്ട് അഭിമാനത്തോടെ ജീവിക്കാനായിട്ട് പ്രാപ്തി നേടി എന്നതാണ് അതിൻ്റെ ഒരു സൂചന. ജീവിതത്തിൽ അഭിമാനത്തോടെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നതാണ് ഏറെ സന്തോഷകരം. ആ കലർപ്പില്ലാത്ത സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ധനവും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ട സമയമായി. മാഷ് പറഞ്ഞതുപോലെ ഏത് ജോലിയും മാന്യതയുള്ളതാണ്. എക്കാലത്തും അത് മഹത്തരം തന്നെയാണ്. കൈകൊണ്ടും കാലുകൊണ്ടും വായകൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരവസരമുണ്ട്, ഉപരിപഠനത്തിന് കിട്ടിയിരിക്കുന്ന ഒരവസരമുണ്ട്. ഇനിയും നിങ്ങൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ, ലക്ഷ്യം വെക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സ് കൂടി വേണം. ലക്ഷ്യം വെച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഭാഗ്യവും വരും. മാഷ് വിവിധ മേഖലകളെ കുറിച്ച് പറഞ്ഞു. തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ കുട്ടികളായ നിങ്ങളോട് ചോദിക്കുമ്പോൾ, എന്താകണമെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, എനിക്ക് ടീച്ചറാകണം. ടീച്ചറാകണമെന്ന് പറയുമ്പോൾ പലപ്പോഴും കുട്ടികൾ അത് പ്രത്യേക ടീച്ചറായിട്ട് പറയാറില്ല. ഏത് ടീച്ചറാകണമെന്നാണ് പലപ്പോഴും നമ്മൾ LKG മുതലുള്ള ടീച്ചറുണ്ട്, കോളേജിലെ ടീച്ചറുണ്ട്, മെഡിക്കൽ കോളേജിലെ ട്യൂട്ടറുണ്ട്, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ട്യൂട്ടറുണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള അധ്യാപകരുണ്ട്. ഈ അധ്യാപകരൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മൾക്ക് അതിനുള്ള യോഗ്യത വേണ്ടതുണ്ട്.
അതൊക്കെ ആവുകയും ചെയ്യാം. അങ്ങനെ ആവുക എന്നതാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ തൃശൂർ ജില്ലയിലെ ഏതൊക്കെ കലാ വിദ്യാലയങ്ങളിൽ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നറിയാനുള്ള ഒരു നല്ല മനസ്സും ചിന്തയും നിങ്ങളിൽ ഉണ്ടാകണം. കാരണം നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നീട് വളരെ വേഗത്തിലായിരിക്കും പോകുന്നത്. കാരണം മാഷ് നേരത്തെ പറഞ്ഞതുപോലെ 10 വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ 4 പ്രധാന വിഷയങ്ങളിലേക്കും പിന്നീട് ഇംഗ്ലീഷിന്റെയും അതുപോലെ മറ്റൊരു ലാംഗ്വേജിന്റെയും ആ ഒരു ചെറിയ വട്ടത്തിലേക്ക് ചുരുങ്ങും. താല്പര്യമുള്ള വിഷയങ്ങൾ ആണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും SSLC യേക്കാൾ വളരെ നല്ല മാർക്കോട് കൂടി നമുക്ക് പ്ലസ് ടു പാസ്സാവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വിഷയങ്ങൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം. വഹീസാർ പറഞ്ഞതുപോലെ താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു കാര്യം, നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ 18 വയസ്സ് മുതലാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജോലിക്ക് കയറാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായമായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. അതായത് 18 വയസ്സിൽ നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാം. അതിൻ്റെ പരീക്ഷയും മറ്റ് തുടർ നടപടികളും ഒക്കെ ആയിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 21 വയസ്സാകുമ്പോഴേക്കും ഏറ്റവും, അതായത് 21-23 വയസ്സാകുമ്പോഴേക്കും കേരളത്തിലെ നമ്മുടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന ജോലിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിന് കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്. ആ സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനേക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യത 10ാം ക്ലാസ്സാണ്. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസിന്റെ ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സർക്കാർ മേഖലയിലേക്ക് ഉള്ള ജോലിക്ക് കടക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗങ്ങളുണ്ട്. ആ ഉദ്യോഗങ്ങളിലേക്ക് കടക്കാനും 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒട്ടേറെ ഉദ്യോഗങ്ങളുണ്ട്. അപ്പൊ അതും നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വരുമാനമാണ് നിങ്ങളിൽ പലർക്കും ആവശ്യം എന്ന് എനിക്കറിയാം. ഒട്ടേറെ കുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസം നേടാനും സാധ്യതയുള്ളവരുണ്ട്, അത് കിട്ടുന്നവരുമുണ്ട്, അതിനുള്ള അർഹതയുള്ളവരുമുണ്ട്. അപ്പൊ ആ അർഹതയുടെ ഒരു ഭാഗം ഞാൻ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണമുണ്ട്. എൻ്റെ ഒരു കസിൻ, അദ്ദേഹം SSLC കഴിഞ്ഞതിന് ശേഷം VHSCക്കാണ് പോയത്. പുത്തഞ്ചിറ ഹൈസ്കൂളിൽ നിന്ന് VHSC പാസ്സായതിന് ശേഷം തുടർന്ന് പഠിക്കാൻ പെട്ടെന്ന് പറ്റിയില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സിന് പോകുന്നത് കണ്ടപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം, അവരുടെയൊക്കെ ആ ഒരു പോകുന്ന ആളുകളുടെ ആ ഒരു പ്രേരണ നിമിത്തം ഈ പറയുന്ന കസിനും പോയി. അങ്ങനെ BCom പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം BCom ഒരു 75% മാർക്കോടുകൂടി പാസ്സായി. പിന്നീട് ചരിത്രമാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന അതിൻ്റെ ആദ്യത്തെ കോഴ്സാണ് ഇന്റർ. ആ BCom തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റർന്ന് രജിസ്റ്റർ ചെയ്തു. ഇന്റർന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇന്റർ എന്ന് പറയുന്ന കോഴ്സ് പാസ്സായി. അതിന്റെ പ്രവേശനത്തിനുള്ള ആ പാസ്, മെയിൻ പരീക്ഷ എഴുതാനുള്ള ആ സബ് പരീക്ഷ പാസ്സായതിനു ശേഷം പിന്നീട് ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പേപ്പർ 6 എണ്ണം എഴുതിടുകയുണ്ടായി. ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമൊന്നും കൂടാതെ തന്നെ എത്താൻ കഴിഞ്ഞതായ ഒരു ഉയർന്ന ബിരുദമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ്. അതിനൽപ്പം മനസാന്നിധ്യവും ഒപ്പം തന്നെ അതിലേക്ക് എത്താനുള്ള ക്ഷമയും കഠിനാധ്വാനവും ഉണ്ടായാൽ മതി, ആർക്കും എത്താൻ കഴിയും.
അത് പ്രത്യേക കോഴ്സുകളാണ്. നമുക്ക് നിരവധി കോഴ്സുകൾ ധാരാളം ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണോ നമുക്ക് താല്പര്യം അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പി എസ് സി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ജോലി കിട്ടിയാൽ നമുക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു അവസരത്തിലേക്കാണ് പോകേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീവ് എടുത്തുകൊണ്ട് പഠിച്ച് ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മുടെയൊക്കെ മുമ്പരടി മാഷൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയ കുട്ടികളില് ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അതുപോലെ തന്നെ നിരവധി തരത്തിൽ എല്ലാ മിക്കവാറും ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പണിയെടുക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെയും ഞങ്ങൾക്ക് സഹായമായിട്ട് എത്താറുമുണ്ട്. എൻ്റെ അഭിപ്രായം, ഞാനും ഇതുപോലെ തന്നെ വിദേശത്ത് പോയ അവസരത്തില് ആ വിദേശത്ത് പോലും ഞാൻ ചില കുട്ടികളെ അവിടെ പണിയെടുക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇവിടെ നിന്ന് ടെക്നിക്കലായിട്ട് പഠിച്ചു പോയിട്ടുള്ള, സാങ്കേതികമായിട്ട് പഠിച്ചു പോയിട്ടുള്ള പ്രിന്റിംഗ് ആൻഡ് ടെക്നോളജി, ലാബ് ടെക്നീഷ്യൻ, ഫാം ഡി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോഴ്സുകൾ അതിലേക്കൊക്കെ എത്താനായിട്ടുള്ള ആ ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള താല്പര്യമുള്ള മേഖലയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ ജോലി ചെയ്യുമ്പോഴാണ് മനസ്സിന് സന്തോഷം ഉണ്ടാകുക. ഞാൻ എന്റെ തന്നെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആ പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം എനിക്ക് ആദ്യമായിട്ട് ഒരു ചാൻസ് വന്നത് ഫയർമാന്റെ ഒരു ആ ട്രെയിനിങ്ങിനായിരുന്നു. ഫയർമാൻ ട്രെയിനിങ് അല്ല, ഫയർമാൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ 5 ഇവന്റ്സ് പാസ്സാവണം. നമുക്ക് റാങ്ക് ലിസ്റ്റ് എത്തണമെന്നുണ്ടെങ്കിൽ 5 ഇവന്റ് പാസ്സാവണം. 11 ഇവന്റുകളിൽ 5 ഇവന്റ്, അതായത് 100 മീറ്റർ ഓട്ടം, അതുപോലെ 5000 മീറ്റർ ഓട്ടം, അതുപോലെ ഒരു നമ്മുടെ ക്രിക്കറ്റ് ബോള് നമ്മൾ എറിഞ്ഞിട്ട് 110 മീറ്ററിലേക്ക് കടക്കണം, അതുപോലെ റോപ്പ് ക്ലൈംബിംഗ്, ജമ്പിംഗ്, ഇങ്ങനെ ഭാഗ്യത്തിന് നിർഭാഗ്യത്തിന് എന്ന് പറയുമ്പോൾ ഭാഗ്യത്തിന് എനിക്ക് 4 ഇവന്റ് പാസ്സാവാൻ കഴിഞ്ഞുള്ളൂ. 5-ാമത്തെ ഇവന്റ് ആയിരുന്നു എന്ത് ഈ പറയുന്ന ഓട്ടം. ആ ഓട്ടത്തിൽ ഞാൻ ഒരു 5 സെക്കൻഡ് കൊണ്ട് തളർന്നു വീഴും. ഞാൻ എന്തുകൊണ്ട് അത് ഭാഗ്യം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഒരു 23-ാമത്തെ വയസ്സില് ആ ഫയർമാൻ ആയിട്ട് എനിക്ക് ജോലി കിട്ടുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഫയർമാൻ, താല്പര്യമില്ലാത്ത ആ ഫയർമാൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ കുരുങ്ങി ജീവിതകാലം മുഴുവനും ബുദ്ധിമുട്ടായി തീർന്നു. അതുപോലെ മറ്റൊരു ജോലിയും എനിക്ക് കിട്ടി ഫോറസ്റ്റ് ഗാർഡായിട്ട്. പലപ്പോഴും എന്നെ കളിയാക്കി കൊണ്ട് പറയും എൻ്റെ സഹപ്രവർത്തകര് റിട്ടയർഡ് ഫോറസ്റ്റ് ഗാർഡാണ്. മറ്റൊന്നും കൊണ്ടല്ല, എന്തിനാ അങ്ങനെ പറയുന്നത്, റിട്ടയർഡ് ഫോറസ്റ്റ് ഗാർഡാണെന്ന് പറയുന്നതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫോറസ്റ്റ് ഗാർഡായി അവിടെ ചെന്ന് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ ജോലിയെല്ലാം തോന്നി. ഞാൻ ഉടനെ തന്നെ അത് റിസൈൻ ചെയ്തു. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജോലി റിസൈൻ ചെയ്തു എന്ന് പറയുന്ന അക്കാലത്ത് ആൾക്കാരെന്നെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കളിയാക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്ത മേഖല ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ജോലി രാജിവെച്ചു പോകും. അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു അൺഎയ്ഡഡ് സ്കൂൾ അധ്യാപകനായിട്ടാണ്. ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കുട്ടികളെ, താല്പര്യമില്ലാത്ത മേഖലയിൽ നമുക്ക് തുടരാനായിട്ട് കഴിയില്ല. അപ്പൊ നിങ്ങളുടെ ഇത് ചെറുപ്രായമാണ്. ഈ ചെറുപ്രായത്തിൽ നല്ല ലക്ഷ്യം വെച്ചുകൊണ്ട്, നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്, നല്ല ജോലിയിൽ കയറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നല്ല മനസ്സോടുകൂടി മറ്റു തരത്തിലുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് നേടിക്കൊണ്ട് എൻ്റെ കുട്ടികൾ മിടുക്കരാകണമെന്നും നല്ലവരായിട്ട്, അഭിമാനികളായിട്ട്, ശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് കഴിയണമെന്നും അതിനുള്ള എല്ലാ യോഗ്യതയും എൻ്റെ കുട്ടികൾക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളെ കണ്ടറിഞ്ഞ്, കേട്ടറിഞ്ഞ്, അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതായതുകൊണ്ട് ഞങ്ങളുടെ എപ്പോഴും പ്രാർത്ഥനയുണ്ടാവും. കാരണം നിങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടില്ലാത്തവരാണ്, ഞങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടില്ലാത്തവരാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ആ ഉറപ്പ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നിലയിലെത്താൻ കഴിയും. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ അംശം ഉണ്ടാകുമെങ്കിലും എപ്പോഴും നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ ആ ലക്ഷ്യബോധവും നിങ്ങളുടെ ആ പ്രയത്നിക്കാനുള്ള ശേഷിയുമാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. ജോലിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് അത് ലഭിക്കും. അപ്പൊ തെരഞ്ഞെടുപ്പാണ്, ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഏത് മേഖലയാണെന്നുള്ളത് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരാളോട് ചോദിച്ചിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആളോട് ചോദിക്കുക, അറിവുള്ള ആളോട്, അതിനപ്പുറം അറിവുള്ള ആളോട് ചോദിക്കുക. അങ്ങനെ ഈ പറയുന്ന അപേക്ഷ ഉരിപ്പിക്കുമ്പോഴും
അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പൂരിപ്പിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇപ്പൊ സംബന്ധിച്ചിടത്തോളം ഫുൾ എ പ്ലസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് അർഹതപ്പെട്ടത് തന്നെയാണ്. കാരണം ആര് ട്രോള് ചെയ്ത് നിങ്ങളെ വശപ്പെടുത്തി കളിയാക്കിയാലും നിങ്ങൾ പറയേണ്ടതുണ്ട് നിങ്ങൾ എഴുതിയിട്ട് കിട്ടിയതാണ്, ഞങ്ങളൊക്കെ ഈ പേപ്പർ നോക്കിയ ആളുകളാണ്, എഴുതിയിട്ട് കൊടുത്തതാണ് ആ മാർക്കുകൾ എന്നുള്ളത് ഒട്ടും തർക്കമില്ലാത്ത കാര്യമാണ്. അർഹത തെളിയിച്ചിട്ട് തന്നെ കിട്ടിയതാണ്, അത് എണ്ണം കൂടിയിട്ടുള്ളതുള്ള സത്യമാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വന്തം വിദ്യാലയത്തിൽ നമുക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ സ്വന്തം വിദ്യാലയത്തിന്റെ ആനുകൂല്യം എത്ര ശതമാനമുണ്ട്, സ്വന്തം പഞ്ചായത്തിന്റെ ആനുകൂല്യം എത്ര ശതമാനമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ KVHS പഠിച്ചതെങ്കിൽ KVHS നിങ്ങൾ ചേരുമ്പോൾ നിങ്ങൾക്ക് 2% എന്തിന്റെ ഉണ്ടാവും, സ്കൂളിന്റെ ഉണ്ടാവും. നിങ്ങൾ KVHS പഞ്ചായത്തിലാണ്, എറിയാട് പഞ്ചായത്തിലാണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 2% ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു കോഴ്സിന് അപേക്ഷ കൊടുക്കുമ്പോൾ, ഹ്യൂമാനിറ്റീസിന് അപേക്ഷ കൊടുക്കുമ്പോൾ ഒരേ റാങ്കുള്ള ഒരേ മാർക്കുള്ള കുട്ടികളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മറ്റു പഞ്ചായത്തിൽ നിന്ന് വന്ന മറ്റ് വിദ്യാലയത്തിൽ നിന്ന് വന്ന കുട്ടികളെക്കാൾ കൂടുതൽ അർഹത നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആദ്യം കൊടുത്തതിന് ശേഷം അത് എല്ലാ വിദ്യാലയത്തിലും താല്പര്യമുള്ളത് ആ ക്രമത്തിൽ തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എവിടെയാണോ അപേക്ഷ, നിങ്ങൾക്ക് ചിലപ്പോൾ ഏത് വിദ്യാലയമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് വരുന്ന ആ അലോട്ട്മെന്റ് അനുസരിച്ചായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യമുള്ള വിദ്യാലയങ്ങൾ കിട്ടി എന്ന് വരില്ലെങ്കിലും ആദ്യം ആ താല്പര്യമുള്ള വിദ്യാലയത്തിൽ അല്ലാത്ത വിദ്യാലയത്തിൽ ചേർന്നിട്ടതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റ് വരുമ്പോൾ മാറാനൊക്കെ സാധിക്കും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന എബ്രസിന്റെ എണ്ണം അധികരിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ വിദ്യാലയങ്ങൾ മാറി മാറി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ KVHS A+ അതുപോലെ തൊട്ട് താഴെയുള്ള മാർക്കാരും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ പരിഗണന കൂടുതൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഓൺലൈൻ ആണ്, അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും അതിനകത്ത് നടക്കില്ലെന്ന് വിചാരിക്കുക. പിന്നെ അവസാന ഇത് നിങ്ങൾ കിട്ടിയില്ല എന്നൊന്നും വിചാരിച്ച് ആകെ വിഷമിക്കരുത്. ആ ITകളുണ്ട്, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ടെക്നിക്കൽ കോഴ്സുകളുണ്ട്, അതിലേക്കൊക്കെയും നിങ്ങൾ ചേരാവുന്നതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ചേരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വെറുതെ പോയി ഒരു വർഷം കളയരുത്, അത് നോക്കിക്കൊണ്ട് തന്നെ വേണം. എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ അല്പം ഗിരീഷ് മാഷം വിട്ടുകൊടുക്കുകയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. കോഴ്സുകളെ കുറിച്ച് പറഞ്ഞത് മുഴുവനായില്ലെങ്കിൽ തന്നെയും ഇത്രയും ഈ സമയത്തിനുള്ളിൽ പറഞ്ഞത് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ്. കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രോസ്പെക്റ്റസ് നോക്കുക. ഇപ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, നമ്മുടെ അഷറഫ് മാഷിന്റെ രണ്ട് മക്കളും FAMD ആണ് എടുത്തത്. FAMD എന്ന് പറയുന്ന കോഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ, FAMD എന്നെ പഠിപ്പിക്കണമെന്ന് എൻ്റെ അമ്മാവൻ ആഗ്രഹിച്ചത് FAMD കോഴ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്ന് എടുത്തു കൊടുക്കാനുള്ള യോഗ്യത നേടുക എന്നുള്ളതാണ് ഫാർമസി എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്ലോമ കോഴ്സ്. ആ ഫാർമസി ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്വന്തമായി മെഡിക്കൽ സ്റ്റോറൊക്കെ തുടങ്ങാൻ കഴിയും. അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ, ഞാൻ എടുത്ത് ഈ പെരിഞ്ഞനത്ത് അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യന്റെ കോഴ്സ് വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു അടുത്തുള്ള ഒരു കുട്ടിക്ക് ആ കോഴ്സ് നിർദ്ദേശിക്കുകയും ആ കുട്ടി ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലിയിൽ കയറുകയും ചെയ്തു. അത് പെൻഡപ്പ് സർവീസ് ഉണ്ടെന്നുള്ളതാണ് സത്യം. നേരത്തെ തന്നെ കയറാൻ കഴിഞ്ഞ കുട്ടി ഭാഗ്യവതിയാണ്. കാരണം 25 സർവീസിൽ, സർക്കാർ സർവീസിൽ കയറിയിട്ടുണ്ടെങ്കിൽ 35 അതായത് 60 നമുക്ക് സർവീസിൽ തുടരാം. അപ്പോഴേക്കും നമുക്കൊക്കെ നല്ല ശമ്പളമായിട്ടുണ്ടാവും, നല്ല ജീവിത സാഹചര്യങ്ങൾ നമ്മളെ തേടി വരികയും ചെയ്യും. അപ്പൊ എന്തായാലും നമ്മൾ ഈ കൈവിട്ട് കളയരുത് അവസരം. അവസരങ്ങൾ ഉണ്ട്, പക്ഷേ അവസരങ്ങൾ വൈകരുത്. വൈകുന്തോറും പിന്നീട് അതിൻ്റെ ദോഷങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും ഈ വന്ന കൈവന്ന അവസരം നല്ലതായിട്ട് ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് മാറുക. നന്നായിട്ട് തന്നെ കണ്ടെത്തി നല്ല കോഴ്സ് പഠിക്കാനായിട്ട് സാഹചര്യം ഒരുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കും. നന്ദി. അങ്കിത, ഒരു കാര്യം പറഞ്ഞു ഗിരീഷ് മാഷ് ക്ഷണിക്കാം. അതായത് വേറൊന്നുമില്ല,
മാഷ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടില്ല എല്ലാവരും. പെട്ടെന്ന് എല്ലാവരും പോകല്ലേ, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുക കേട്ടോ. നിങ്ങൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ, വേഗം അവസാനിപ്പിക്കാം. ഗിരീഷ് മാഷേ, ഗിരീഷ് മാഷേ പറഞ്ഞോളൂ. ഗിരീഷ് മാഷ്, ഗിരീഷ് മാഷ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ആണോ എല്ലാവർക്കും? നമസ്കാരം. ഞാൻ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. കരിയറിനെ കുറിച്ചാണ് സംസാരിച്ചത്, കരിയർ എന്താണ്, എന്തിനെ, എങ്ങനെ എന്നൊക്കെ സംസാരിച്ചു. ഈ സമയത്ത് ഇത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? യെസ് സാർ, യെസ്. ലോകം മുഴുവനും പ്രതിസന്ധിയിലായിപ്പോയ ഈ കാലഘട്ടത്തില് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിയൊരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എന്ത് കരിയറാണ്, കരിയർ വേണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ വാഹിദ് സാറും മുരളിമാഷും കലമാഷും ഒക്കെ പറഞ്ഞു. ഇനി എന്ത് കരിയർ ആയിരിക്കും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഈ കാലഘട്ടം നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് എന്ത് കരിയർ വേണം, എന്തിനാണ് കരിയർ, എങ്ങനെ എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ ആഗ്രഹം എന്താണ്, എന്നെ എന്തിനു കൊള്ളും, അതിന് ഞാൻ ഏത് കോഴ്സിന് ചേരണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് ഇഷ്ടപ്പെട്ട ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് കരിയർ എന്നുള്ള ഒരു സങ്കല്പം, ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കണം, അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ജീവിതമായിരിക്കും. കലമാഷു പറഞ്ഞു, അല്ലെങ്കിലോ അദ്ദേഹത്തിന് ഫയർമാൻ കിട്ടിയിരുന്നു, എക്സൈസ് ഫോറസ്റ്റ് കിട്ടിയിരുന്നു. അത് കഷ്ടപ്പാടിലേക്കും ജീവിത പരാജയത്തിലേക്കും സമൂഹത്തിന് തന്നെ വലിയൊരു ബാധ്യതയാവും. അപ്പൊ അതുകൊണ്ട് കരിയർ, നമ്മളിപ്പോ SSLC ശേഷമുള്ള കരിയറിനെ കുറിച്ചാണ്. ഇപ്പൊ നമുക്കുള്ള രണ്ട് പ്രധാനപ്പെട്ട ഓപ്ഷൻ പ്ലസ് ടുവും VHSC ആണ്. പിന്നെ ITI, ITC ഒക്കെ ഉണ്ട്. അത് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ VHSC കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്ലസ് ടുവും VHSC ഒരേ നിലവാരമുള്ള കോഴ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് പറ്റിയത് എന്താണ് എന്ന് നിങ്ങൾ നോക്കുക. അതിന് SSLC ഏറ്റവും കൂടുതൽ മികച്ച ഗ്രേഡ് കിട്ടിയ വിഷയം ഏതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്, ഗ്രേഡ് കിട്ടിയത് ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെട്ട തൊഴിൽ മേഖല ഏതാണ്, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ നോക്കുക. അപ്പോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇനി കൂടുതൽ ഒന്നര മണിക്കൂറായി. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട്, കരിയർ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടാണ്. കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് തൃപ്രയാർക്ക് ബസ്സുകൾ വരും, അത് ലിമിറ്റഡ് സ്റ്റോപ്പ് വരും, ഓർഡിനറി വരും. പിന്നെ നമ്മുടെ എറിയാട് ബ്ലോക്ക് വഴി കാര, പെരിഞ്ഞനം, കൂളിമുട്ടം, അങ്ങനെ ചാമക്കാല ബീച്ച് വഴി തൃപ്രയാർ ബസ്സുണ്ട്. മൂന്ന് പലതരത്തില് റൂട്ട് ഉണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട്, അത്യാവശ്യം നമ്മൾ അവിടെ എത്തേണ്ടതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് പോകണം. അത്ര അത്യാവശ്യം ഒന്നുമില്ല, ഇരുന്നൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡിനറി ബസ്സിന് പോകാം. അല്ലെങ്കിൽ എനിക്ക് തീരപ്രദേശം കാണണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ ചാമക്കാല ബീച്ച് വഴിയുള്ള ബസ്സിന് പോകാം. അതിന് ഒന്നര മണിക്കൂർ എടുക്കും. ഓർഡിനറി ബസ്സാണെങ്കിൽ 40 മിനിറ്റ് എടുക്കും, ഫാസ്റ്റ് പാസഞ്ചർ ആണെങ്കിൽ 25 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് എത്തും. ഇതാണ് കരിയറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് ഞാനിനി കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ഇനി സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. ഒറ്റ കാര്യം കൂടി പറയുന്നു, ഞാന് 10ാം ക്ലാസ് അവിടെ പാസ്സായ ആളാണ്, 96 അന്ന് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടായ സമയത്ത് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് ആണ്, കണക്കിൽ ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ട്,
അപ്പൊ അവൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എനിക്ക് അതിനെ കുറിച്ച് ബോധ്യം ഉണ്ടായില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അറ്റപ്പറ്റ ജയിച്ചു. ജയിച്ച സമയത്ത് അടുത്തത് എന്ത് വേണമെന്നുള്ള സമയത്ത് അപ്പോഴും നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടായില്ല. അപ്പോഴാണ് കൂട്ടുകാരൻ, 3 ഡിഗ്രിക്ക് അവിടെ പഠിച്ച കൂട്ടുകാരൻ, കോലഴിയിൽ, തൃശ്ശൂർ അപ്പുറമാണ് കോലഴിയിൽ ഒരു കോളേജിൽ ഡിഗ്രി പ്ലസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നു. അപ്പോ അന്ന് ഓപ്ഷൻ വന്നത് കൂട്ടുകാരന്റെ കൂടെ പോവുക. ആദ്യത്തെ ഓപ്ഷൻ നാട്ടുകാർ പറഞ്ഞത്, അപ്പൊ ഇങ്ങനെയൊന്നല്ല ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്, അത് ആലോചിക്കാം. എന്റെ അച്ഛൻ സർവ്വസാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അച്ഛൻ പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ല, തൃശ്ശൂർക്ക് പോയി വരാൻ തന്നെ എത്ര കാശ് വേണം എന്ന കാര്യം പറഞ്ഞത് 4-ാം ക്ലാസ്സുകാരനാണ് എന്റെ അച്ഛൻ. ആ അച്ഛൻ അന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി അത് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. എന്റെ കൂട്ടുകാരന്റെ അച്ഛന് അവൻ എല്ലാ ദിവസവും ബസ് കാശ് കൊടുക്കാനും അവിടെ പ്രൈവറ്റ് കോഴ്സിന് പഠിക്കാനുള്ള കാശും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ അച്ഛൻ അതില്ലാത്തതുകൊണ്ട് അച്ഛൻ അത് അന്ന് എനിക്ക് അച്ഛനോട് ദേഷ്യമൊക്കെ തോന്നിയിരുന്നു. പക്ഷെ അച്ഛൻ എനിക്ക് പകരം മാലിംഗര കോളേജിൽ മലയാളം ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തുന്നു. ഞാൻ ഇന്ന് ആ കോഴ്സിലൂടെ പോയിട്ട് ഞാൻ അവിടെ എത്തപ്പെട്ടതാണ്. കുറച്ചും കൂടി പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് എത്താമായിരുന്നു. ഞാനിപ്പോ അവിടെ എത്തപ്പെട്ടു, ഞാൻ പഠിച്ച വിദ്യാലയത്തിലേക്ക് തന്നെ തിരിച്ചെത്താനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം പൂർണ്ണമായിട്ട് എടുക്കരുത്, കൂട്ടുകാരെന്ത് ചെയ്യണോ എന്നുള്ളത് നോക്കി എടുക്കരുത്, നമ്മുടെ ലക്ഷ്യബോധവുമായി ചേർത്ത് വെച്ചെടുക്കുക. തൽക്കാലം നിർത്തുന്നു, നിങ്ങളുടെ സംശയങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജയ് ഹിന്ദ്. വളരെ വിലപ്പെട്ട അഭിപ്രായമാണ് ഗിരീഷ് മാഷ് നൽകിയത്. സ്വന്തം അഭിപ്രായം, സ്വന്തം കയ്യിലുള്ള വരുമാനം, ഇതൊക്കെ നോക്കിക്കൊണ്ട് വേണം കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. പലർക്കും ഡോക്ടർ ആകണമെന്ന് ആഗ്രഹമുണ്ട്, സാധാരണ മെഡിക്കൽ കോളേജിൽ പഠിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കാവുന്ന കാര്യമാണ്, കാരണം നമുക്ക് ബാങ്ക് ലോണൊക്കെ എടുത്തുകൊണ്ട്. പക്ഷെ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അതിലേക്ക് എത്താനുള്ള മാർഗം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഷീബ ടീച്ചറെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, പറഞ്ഞോളൂ. ഷീബ ടീച്ചർ ഉണ്ട്, ഷീബ ടീച്ചർ എന്തെങ്കിലും പറയില്ല? ഷീബ ടീച്ചർ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാഷേ, നമുക്ക് എന്നിട്ട് വേഗം വൈൻഡ് അപ്പ് ചെയ്യാം. 1.5 മണിക്കൂറായില്ലേ? മതി മതി, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ടീച്ചർ തന്നെ മാത്രല്ല, ടീച്ചറ് വഴിയും സംശയം തീർത്ത് തന്നെ ടീച്ചറ് വിവിധ ആളുകളോട് ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തീർത്തു വരും. എപ്പോഴും ഇക്കാര്യത്തിൽ ആരോട് ചോദിക്കുന്നതിന് മടി വേണ്ട, നാണക്കേട് വേണ്ട ഞങ്ങളോട്. പ്രത്യേകിച്ച് ആരെങ്കിലും സംശയം ഉണ്ടോ? സംശയങ്ങൾ ഉണ്ടെങ്കിൽ വേഗം ആയിക്കോളൂ. ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്, ഒരു കുട്ടി സംശയം ചോദിച്ചിരുന്നു പ്ലസ് വൺ അഡ്മിഷൻ ആയോ എന്ന്. പ്ലസ് വണ്ണിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്, എന്ന് മുതൽ എത്ര വരെയെന്ന് അപേക്ഷിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിൽ വന്നിരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും നോക്കണം കേട്ടോ. പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ പഠിച്ച വിദ്യാലയമായ KVHS ഹയർ സെക്കൻഡറിയിൽ ചെന്നാൽ അവിടെ അധ്യാപകർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിവരങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട്. അപ്പൊ അഡ്മിഷനെ കുറിച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ നിർബന്ധമായും ഹയർ സെക്കൻഡറിയിലെ അധ്യാപകരെ പോയി കാണണം, നിങ്ങളല്ലെങ്കിൽ രക്ഷിതാക്കളെങ്കിലും പോയി കാണണം. ഇപ്പോ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണെന്ന് അറിയാം, എന്നിരുന്നാലും അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും രക്ഷിതാക്കളോ നിങ്ങളോ ഏതെങ്കിലും രീതിയിൽ വിദ്യാലയവുമായി ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെടുക, ഹൈസ്കൂൾ വിഭാഗമല്ല ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യം, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജാതിയിലെ കോളം, അതുപോലെ തന്നെ നിങ്ങളുടെ പഞ്ചായത്തിന്റെ കോളം, അതുപോലെ തന്നെ നിങ്ങളുടെ ഏർപ്പെട്ടിരിക്കുന്ന ക്ലബുകൾ, വിദ്യാലയത്തിലെ ക്ലബ് സർട്ടിഫിക്കറ്റ് നമുക്ക് പോയിന്റ് ഉണ്ട്. അപ്പൊ ആ ക്ലബ് സർട്ടിഫിക്കറ്റും വിദ്യാലയത്തിൽ നിന്ന് വരും, അതിന്റെ ഡേറ്റൊക്കെ നിങ്ങളുടെ അധ്യാപകർ പറയും. ഇപ്പൊ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, ആ സർട്ടിഫിക്കറ്റ് ഏത് അവസരത്തിലൊക്കെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ മാഷ്മാർ പറയും, ടീച്ചർ പറയും, ക്ലാസ് ടീച്ചർമാരും. അപ്പൊ ഗ്രൂപ്പിൽ നിന്നൊന്നും ആരും ലെഫ്റ്റ് ആയിട്ടില്ലല്ലോ. ആ ലെഫ്റ്റ് ആയവരോടും പറയണം, ക്ലബ് സർട്ടിഫിക്കറ്റ് വായിച്ചിട്ട് ക്ലബ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പികളൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് വേണം, അതൊക്കെ ചേർത്തുകൊണ്ട് വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വിദ്യാലയത്തിൽ, നമ്മുടെ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നല്ല നിർദ്ദേശങ്ങൾ നമുക്ക് തരും. സാർ പറഞ്ഞതിന്റെ തുടർച്ച പറയാണ്, നിങ്ങളിപ്പോ കുറച്ച് പേര് 36-37 പേരേ ഉള്ളൂ ഗ്രൂപ്പിൽ. അപ്പൊ നിങ്ങൾ നമ്മുടെ 187 പേരും അവിടെ നിങ്ങൾ അറിയിക്കണം. അവര് ഗ്രൂപ്പിൽ കയറാതിരുന്നതിന് അവർക്ക് വലിയ നഷ്ടമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരോട് പങ്കുവെക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ വിദ്യാലയത്തിലെ അധ്യാപകരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അവരുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ നിങ്ങൾ എന്തായാലും ഇനി
നന്നായി ആലോചിച്ചിട്ട് എന്ത് തീരുമാനം എടുത്തിട്ട് നമ്മൾ അപേക്ഷകളെ കൊടുക്കുള്ളൂ എന്ന് ഉറപ്പായി. അതുകൊണ്ട് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ല. ശ്രീ പണ്ഡിതിനെ നമുക്ക് അതിന്റെ ചെയ്യാറായോ? ചെയ്യാം മാഷേ, ഇനിയിപ്പോ വേറെ സംശയങ്ങളൊന്നും ആരും ചോദിക്കണില്ലല്ലോ. ഹലോ സാർ, രോഹിത്താണ്. യെസ് രോഹിത്, പറയൂ. അത് പ്ലസ് വന്നിട്ട് ടീച്ചർ നമ്പർ ഒന്ന് സയൻസ് എടുക്കാൻ. പ്ലസ് വണ്ണിലെ ടീച്ചറുടെ നമ്പർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ടീച്ചർ തരും കേട്ടോ. പ്ലസ് വണ്ണിലെ ചിത്ര ടീച്ചറുടെ നമ്പർ അവിടെ ഇന്ത്യൻ ടീച്ചർ അവിടേക്ക് ടീച്ചറുടെ നമ്പർ കൊടുത്തിരുന്നു. സംശയമൊന്നുമില്ലേ വേറെ ആർക്കും? അവസാനിപ്പിക്കാം മറ്റേ. ഓക്കെ, നന്ദി പറഞ്ഞു. ബഹുമാനപ്പെട്ട എച്ച് എം, മുരളി മാഷെ, ലാലി ടീച്ചർ, കലാകുമാർ സാർ, മറ്റധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എസ് എസ് എൽ സിക്ക് ശേഷം എന്ത് എന്നതിനെ കുറിച്ചുള്ള ഒരു കരിയർ എല്ലാ കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു ഇത്. ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സ് തിരഞ്ഞെടുക്കാൻ ഈ ക്ലാസ്സിലൂടെ സാധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു കുട്ടിയും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവിൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് അനുയോജ്യമായ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എന്ന് പറയേണ്ടി വരില്ല. ഇനി ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അവയെല്ലാം ദൂരീകരിക്കാനായി അർച്ചന ടീച്ചറുടെ ഫോൺ നമ്പർ എല്ലാ ക്ലാസ് ഗ്രൂപ്പിലേക്കും സെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഫോക്കസ് എന്ന ഒരു ഗ്രൂപ്പിൽ സാധിക്കും. ഒരു ദിശാബോധം അത്യാവശ്യമാണ്. ഓരോ കോഴ്സിന്റെയും പ്രത്യേകതകളും അതിനെ എങ്ങനെ തയ്യാറാകണമെന്ന് മുരളി മാഷ് നന്നായി പറഞ്ഞു തന്നു. ഉദാഹരണങ്ങളിലൂടെ, സ്വന്തം അനുഭവങ്ങളിലൂടെ ഒക്കെ തന്നെ എല്ലാ ഗിരീഷ് മാഷ് ക്ലാസ് എടുത്തു. സാറിന് ഒരുപാട് നന്ദി. കൂടാതെ ഈ പരിപാടിയുടെ ഡോക്യുമെന്റേഷനായി ഇതുവരെയും നമ്മുടെ കൂടെ ഉള്ള രാജേഷ് മാഷിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇത് ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാ രക്ഷിതാക്കളെയും എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. എന്റെ കുട്ടികളെ, നമ്മളെല്ലാവരും ഇപ്പൊ ഇവിടെ ഉള്ളവരെ വയസ്സായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത് അല്ല, മെസ്സേജ് ആയിട്ടിരിക്കുന്നത് താങ്ക് യു എന്ന് ഒന്ന് നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ കൊതിയുണ്ട്. മാസ്റ്റ് ഉള്ളവരൊന്ന് താങ്ക് യു പറയണേ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. പേര് പറഞ്ഞിട്ട് പറഞ്ഞു പോനെ. പേര് പറഞ്ഞിട്ട് പറയൂ. താങ്ക് യു സാർ. പേര് പറഞ്ഞിട്ട് പറയൂ. താങ്ക് യു സാർ. പേര് പറഞ്ഞില്ലല്ലോ. പേര് പറയൂ, എന്നിട്ട് നന്ദി പറയൂ സാർ.
അജ്മൽ താങ്ക് യു സാർ. പേര് പറയൂ. ഫാസിലി താങ്ക് യു സാർ. വിജിത താങ്ക് യു സാർ. ഓക്കേ. സുബ്ഹാന താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. അമൃത താങ്ക് യു സാർ. ഓക്കേ, അപ്പൊ എല്ലാവർക്കും ആശംസകൾ കേട്ടോ. എല്ലാവരും ഹലോ, ഞാൻ അക്ഷയാണ്. താങ്ക് യു സാർ. അക്ഷയ്, അക്ഷയ് എം ബി, സിന്ധുവിന്റെ മോൻ. എടാ, നിന്റെ റിസൾട്ട് അടുത്ത ആഴ്ചയിൽ വരുമ്പോ ഉറപ്പായിട്ടും നിനക്ക് മലയാളത്തിൽ എ പ്ലസ് ആയിരിക്കും കേട്ടോ. താങ്ക് യു സാർ. അക്ഷയ്ന് എന്തായാലും എ പ്ലസ് ഉണ്ടായിരിക്കും മാറ്റം, ഉറപ്പാണ്. ശരി മക്കളെ, എല്ലാവരും ടീച്ചറിനെ വിളിക്കാം.